നാലാമത്തെ വരി നമ്മളൊന്ന് മനസ്സിലാക്കി ഒന്ന് പഠിക്കാം. ഞാനത് വായിക്കാം. എന്നുള്ള ഭാഗവേ പ്രിയരോട് ചേരുവാൻ കൊതിച്ചിടുന്ന അധികമായി പൊന്മുഖം കാണുവാൻ എന്നെൻ കണ്ണുനീരകന്നു വാഴും വിണ്ണിലങ്ങ് വാഴും ഞാൻ ആ സ്വർഗീയ ദിനം എന്ന് കാണും ഞാൻ നാഥാന്നുള്ള. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും, അവനോട് ചേരാൻ പറ്റും. നമ്മുടെ അവകാശമാണ്. അത് മനസ്സിലാക്കി ഒന്ന് ചേർന്ന് പാടിക്ക. എന്നുള്ള മാകവേ പ്രിയനോട് ചേരുവാ, എന്നുള്ള മാകവേ പ്രിയനോട് ചേരുവാ, കൊതിച്ചിടുന്ന അധികമാ പൊന്മുഖം കാണുവാ, കൊതിച്ചിടുന്ന അധികമാ എന്നോട് പാടുവാ, എന്നെ കണ്ണുനീരകന്നു വാഴും ഞാൻ വിണ്ണിലങ്ങു വാഴും ഞാൻ, എന്നെ ിലങ്ങു വാഴും ഞാൻ ആ സ്വർഗീയതി എന്നു കാണും ഞാൻ നാഥ, എന്നു കാണും ഞാൻ ആ സ്വർഗീയതീനമേ കാണും ഞാൻ നാഥ, എന്നു കാണും ഞാൻ വാഴ്ത്തുന്നേ എന്നെ സുരാജനേ സർവകാലവും പാടിയ നമ്മളെ ചിന്തിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, നമുക്ക് അത് വെച്ച് ആരംഭിക്കാം. ഹല്ലേലൂയ. ഈ ഗാനത്തിന്റെ പശ്ചാത്തലവും ഇത് എഴുതിയ വ്യക്തിയെ കുറിച്ച് ഞാൻ എനിക്ക് പറഞ്ഞിരുന്നു. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ അനുഗ്രഹത്തിന് പറയാം. ഒരു ഭാഗം പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മുമ്പിൽ ഞങ്ങളായിരിക്കും കടന്നു വന്ന ഈ ജനത്തെ നീ പ്രത്യേക അനുഗ്രഹിക്കുന്നത്. അവർക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. കർത്താവ്, ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും തൃപ്തി പോരാ. സഭ എത്ര വളർന്നാലും എത്ര ജനം വന്നാലും എന്നോടുള്ള ആഗ്രഹം ഈ ലോകത്തിന്റെ സമ്പത്തോ സുഖമോ നീ ഞങ്ങളെ ഭൗതികമായി അനുഗ്രഹിക്കുമെന്നുള്ളതൊന്നും എന്നോടുള്ള ആ സ്നേഹത്തിൽ മനുഷ്യന്റെ സ്വഭാവം നിനക്ക് അറിയാം. അവന് പട്ടിണിയുണ്ട്, നിന്നെ വിളിക്കും. നടന്നു കഴിഞ്ഞാൽ അവൻ നിന്നെ മറക്കും. ഞങ്ങളും വ്യത്യസ്തരല്ല, ഞങ്ങളായിരിക്കുന്നത് കൃപയാൽ മാത്രമായിരിക്കും. ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സഭയായി ചോദിക്കുക, ഞങ്ങൾ എത്ര അനുഗ്രഹിച്ചാൽ. കർത്താവേ, അബ്രഹാം കാണിച്ചതുപോലെ നിന്നെ മതി, നിന്നെ വേണം. ആ ഒരു ആഗ്രഹത്തിൽ, ആ ഒരു ദിവ്യ സ്നേഹത്തിൽ, ആ ഒരു പ്രണയബന്ധത്തിൽ ഞങ്ങൾ എപ്പോഴും ആയിരിക്കാൻ ഞങ്ങൾ നിന്റെ വകയ കർത്താവേ. അതിന്റെ മണവാട്ടി സ്വർഗത്തെക്കാൾ നിന്നെ സ്നേഹിക്കുന്നു, മറ്റെന്തിനേക്കാൾ സ്നേഹിക്കുന്നു. ഒരു അഭിഷേകം ഈ സഭയ്ക്ക് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പണ്ട് ദൈവദാസന്മാരാരോ പാടിയതുപോലെ എന്ത് സംഭവിച്ചാലും നിന്നെ സ്നേഹിക്കുന്നു. അത് നിന്റെ പദ്ധതിയായി സംഭവിച്ചാൽ വീട് നിന്നെ സ്നേഹിക്കാം. ഈ സഭയ്ക്ക് ഒരു പ്രത്യേക കൃപ നിങ്ങളെ കാണുന്നത് ചെവിക്ക് കേൾക്കുന്നത് തന്നെ ഇളക്കി പോകുന്നവരായിട്ടല്ല, നിത്യത ഉള്ളിൽ വഹിക്കുന്നവരായി അത് മനസ്സിലാക്കുന്ന ദർശനം ഞങ്ങളുടെ അജ്ഞാനം ഞങ്ങളിലേക്ക് പകരണം. കർത്താവേ, അങ്ങയുടെ ജ്ഞാനമാണ് ക്രിസ്തു, അങ്ങയുടെ ശക്തിയാണ് ക്രിസ്തു. നിന്റെ ശക്തി ഞങ്ങൾ ആവോളം കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നു. വിടുതലുകൾ നടക്കുന്നു, രോഗസൗഖ്യങ്ങൾ നടക്കുന്നു, എല്ലാ ശക്തിയാണ്. എന്നാൽ അജ്ഞാനം പരിജ്ഞാനം ഒന്ന് നിറയുവാൻ, നശിച്ചു പോകാതിരിക്കുവാൻ തക്ക ജനം പരിജ്ഞാനം നിറയുവാൻ ഞങ്ങളുടെ ഉള്ളിൽ ജ്ഞാനമായി നിലനിൽക്കണം, പരിലസിക്കണം. ഈ പാട്ട് പാടിയ ഞാൻ കേട്ടതാണ്, കേട്ടതാണ്. തിരുവനന്തപുരത്ത് ഉള്ള സുവിശേഷ പ്രവർത്തനത്തിൽ കർത്താവ് ഉപയോഗിച്ചൊരു ശക്തനായ ദേവദാസനാണ് പാസ്റ്റർ ടി സി ജോഷ്വ. അദ്ദേഹത്തെ ഉപയോഗിച്ചാണ് ശ്രീകാര്യം എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ ഐ പി സി സഭയ്ക്ക് ദൈവം പറക്കല്ലിട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതം
ജീവിതത്തിൽ അദ്ദേഹത്തിന് എനിക്കത് എന്റെ നേരിട്ട് അറിയത്തില്ലെങ്കിലും ഞാൻ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിന് ക്ഷണിച്ചിരുന്നു. ആ ദേവദാസന് എഴുതിയ ഒരു പാട്ടം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യ എന്തോ ബുദ്ധിഭ്രമം ഉണ്ടായി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തെങ്കിലും ദൈവം അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. ദേശാധിപതിയുടെ വലിയ യുദ്ധമായിരുന്നു അവിടെ ഒരു സഭ നടപ്പെടുന്നത്. അങ്ങനെയുള്ള വലിയ യുദ്ധത്തെ അതിജീവിച്ച് അദ്ദേഹം അവിടെ നിന്ന് ദൈവം അദ്ദേഹത്തെ നിലനിർത്തി. അദ്ദേഹത്തിന്റെ മകനും വല്ലാത്തൊരു അസുഖം വന്നു. ആ അസുഖം വന്ന സമയത്ത് പണം ആവശ്യത്തിന് പണം എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹത്തിന് പാടി കർത്താവ് കൊടുത്തൊരു പാട്ടാണ്. ഈ പാട്ട് പാടിയതിന് ശേഷം വിടുതൽ വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന പാട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമുക്കൊരു പാട്ടുണ്ടാക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഒരു ആരോഹണവും ഒരു അവരോഹണവും കൂടെ ഏതാണ്ട് ഒരു പാട്ടായി. ഇച്ചിരി സംഗീതമൊക്കെ ഉണ്ടെങ്കിൽ ചിട്ടപ്പെടുത്തി ഇനി പ്രാസം ഒപ്പിച്ച് കവിത എഴുതാൻ പറ്റിയാൽ. ചുരുക്കത്തിൽ, യേശു പണ്ട് വന്നല്ലോ, യേശു ഇപ്പോൾ ഉണ്ടല്ലോ, യേശു നാളെ പോയല്ലോ, ഇങ്ങനെ നമുക്ക് പാടാം. ഇതായിട്ട് പറഞ്ഞല്ല, അങ്ങനെ ആത്മാവിൽ പാടാം സ്തോത്രം. പക്ഷേ നമ്മൾ ഇതുപോലത്തെ പാട്ടുകൾ നിലനിൽക്കുന്ന പാട്ടുകളാണ്, ആത്മാവ് കൊടുക്കുന്ന പാട്ടുകളാണ്. ആത്മാവ് കൊടുക്കുന്ന പാട്ടുകൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഈ പുള്ളി എഴുതിയേക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിന്ന് നോക്കിക്കുക. ഈ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു 49-ാമത്തെ പാട്ടാണ്, ഈ മാറാനാഥ ഗീതങ്ങൾക്കകത്ത് അദ്ദേഹം പാടുന്നതും. ഓരോന്നും നിങ്ങൾ നോക്കിക്കാത്ത, എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ ശാപം ഇറ്റ് ഇസ് ഡൺ എന്നല്ലയോ പറയുന്നത്. അത് പൂർണ്ണമായെന്നല്ലേ പാടുന്നത്. പിന്നെ എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ, ആരാ? യേശു കർത്താവ്. സ്വന്തമാക്കിയ നിൻ സ്നേഹം ഓർത്ത് ഞാൻ പാടും. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന് സ്വന്തമായി, ഇനി പ്രത്യേകിച്ച് സ്വന്തമാകാനൊന്നും ഇല്ല. പിന്നെ 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 നമ്മളെ എന്നെ എന്തോ കർത്താവ് നമ്മുടെ സ്വന്തമാണ്. നമ്മൾ വിവാഹത്തിൽ നിശ്ചയിക്കപ്പെട്ടവരാ, വിവാഹം നടക്കുമെന്നുള്ളതേ ഉള്ളൂ. ഇനി വി ആർ ഓൾറെഡി മാരിഡ്. പിന്നെ അടുത്തത്, സ്വർഗീയനോട് എന്നെ ഇണക്കയും. എന്തോ അതിനർത്ഥം, പിതാവായ ദൈവത്തോട് എന്നെ ഇണക്കി. ആരാ ഇണക്കിയത്? നമ്മുടെ സൽപ്രവൃത്തിയല്ല, കുടുംബ പാരമ്പര്യമല്ല, യേശു ക്രിസ്തു എന്നെ പിതാവിനോട് ഇണക്കി. ഓക്കെ, അതെന്റെ ഗുണം കണ്ടേച്ചുമല്ല. ഇനി നോക്കിക്കേ, നിൻ ജീവൻ മൂലമായി തൻ പുത്രത്വത്തിനെ കുറിച്ച് ആദ്യകാല IPCയിലെ അപ്പച്ചന്മാരും പാടി, അവർക്കും വെളിപ്പാടുണ്ടായിരുന്നു. മനസ്സിലാക്കണേ, ആരംഭത്തിൽ എല്ലാവർക്കും വെളിപ്പാടൊക്കെ ഉണ്ട്. തലമുറ അങ്ങോട്ട് കഴിയുമ്പോഴാ വെളിപ്പാട് വേണ്ട, ബാക്കിയുള്ളതൊക്കെ മതി. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, പരിശുദ്ധാത്മാവിൽ വെളിപ്പാട് കിട്ടാൻ പ്രാർത്ഥിച്ചു. അതാണ് വെളിപ്പാട് കിട്ടിയവനെ ഒതുക്കാൻ ആർക്കും ഒക്കത്തില്ല. എങ്ങനെ പുത്രനാക്കിയത്? അദ്ദേഹം പറയുന്നത് വചനവുമായി ഒന്ന് ചേർത്ത് പാടിക്കേ. ആ ജീവൻ മൂലം എന്ന് പറഞ്ഞാൽ വചനത്തിൽ എന്തോ പറയുന്നത്, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ, ഞാൻ പറയുന്ന വചനം ആത്മാവും, the words that I speak are spirit and life. അതവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ സംസാരിക്കുന്ന വചനം ആത്മാവും ജീവനുമാണെന്നവർ. ഞാൻ തൻ ജീവൻ മൂലമായി പുത്രനാക്കി. കറക്റ്റ് അല്ലേ? നീ നോക്കിക്കേ, നീ എൻ ജ്ഞാനം, നീ എൻ ശുദ്ധി. ആ നീ എൻ ശുദ്ധി എന്നുള്ളത് എബ്രായർ 10 നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചായിരുന്നു. ഒരിക്കലായി അവൻ നമ്മളെ രക്ഷിക്കപ്പെട്ടുണ്ടേ, അങ്ങ് നമ്മളെ ശുദ്ധീകരിച്ച് കഴിഞ്ഞു. സ്തോത്രം. ഇവിടെയാണ് ചില പ്രയാസങ്ങൾ. പെന്തക്കോസ്തുകാരുടെ അല്ലെങ്കിൽ പെന്തക്കോസ്ത് കാഴ്ചപ്പാടിൽ നിന്നും വചനത്തിനുള്ള വ്യത്യാസം ഇതാണ്. ഈ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് മറ്റ് കാര്യങ്ങളങ്ങ് മറന്ന് വിശുദ്ധിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കും. നമ്മൾ വിശുദ്ധരാ, ഒന്ന് ആണേ. ആര് വിശുദ്ധീകരിച്ചതാ? നമ്മൾ വിശുദ്ധീകരിച്ചതാ, കർത്താവ് വിശുദ്ധ. ആ ബോധ്യം ഇല്ലാതെ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് പിന്നെയും 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 വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നതിന് ത്യജിച്ചുകൊണ്ട് നമ്മുടെ ജഡത്തിലൂടെ ചില വിശുദ്ധികൾ ആചരിക്കുന്നതാണ് പ്രശ്നം. മനസ്സിലാവുന്നു? അങ്ങനെ ആചരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാനൊക്കത്തില്ല. ഞാനുമായി എൻ്റെ കൊച്ചേട്ടനുമായി ഞങ്ങൾ മാത്രമേ വിശുദ്ധരുള്ളൂ, ബാക്കി എല്ലാവരും കൊള്ളരുതാത്തവരുടെ ചിന്ത വരും. അതാരുടെ ചിന്തയാ? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പിന്നെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതെന്നല്ല, ഇനിയും വിശുദ്ധിയുണ്ട്, കർത്താവ് വിശുദ്ധീകരിക്കും. വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 3 കാര്യങ്ങളാണ് കർത്താവ് നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഒന്ന്, അവൻ വെളിച്ചത്തിലായിരിക്കുന്ന പോലെ നമ്മളും വെളിച്ചത്തിലാണെങ്കിൽ അവന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു. നമുക്ക് 2 വൃക്കകൾ എപ്പോഴും നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നട കള്ളം പറയാനും ഗോഷ്ക്ക് പറയാനും കാര്യസാധ്യത്തിന് വേണ്ടി തലയും കൂടെ എന്തോ മുണ്ടിട്ട് നടക്കുന്നതും ഒന്നും വെളിച്ചമല്ല, അന്ധകാരമാണ്.
അതുകൊണ്ടാണ് ഞാൻ രക്ഷയുടെ രക്തം യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ പോലെ വെളിച്ചത്തിൽ നടക്കണം. ഏത് വെളിച്ചത്തിൽ നടക്കുന്നത്? ദൈവവചനം എന്ന വെളിച്ചത്തിൽ നടക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്നവരുടെ കാര്യസാധ്യത ഉണ്ട്. ചെറിയ അങ്ങോട്ട് കൊണ്ട് രണ്ടോ മൂന്നോ കള്ളോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ന് പറയും. അത് അന്ധകാരമാണ്. അന്ധകാരത്തിൽ ജീവിക്കുന്നവൻ ചലിക്കുന്നവൻ എവിടെ രക്തം ശുദ്ധീകരിക്കുന്നു? മനസ്സിലാവുന്നുണ്ടല്ലോ. വെളിച്ചത്തിൽ നടക്കണം കേട്ടോ ദൈവമക്കളെ, വെളിച്ചത്തിൽ നടക്കണം. വെളിച്ചത്തിൽ നടന്നെങ്കിൽ തകരാറാ, ആ അത് ഭയങ്കര അപകടമാണ്. എന്ന് ജീവൻ പോയാലും സത്യം പറയും. ദൈവവചനം എന്ന സത്യത്തിലെ ഞാൻ ഉറച്ചു നിൽക്കത്തുള്ളൂ. വചനമാണ് സത്യം, വചനമാണ് വെളിച്ചം. ആ വെളിച്ചത്തിൽ നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അതിരിക്കട്ടെ. രണ്ട്, ദൈവം നമുക്ക് വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താ? എഫേസ്യർ 5:26 വായിച്ചാട്ടെ. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം എന്നിവയിൽ നിന്നും വായിച്ചോട്ടെ. ആമേൻ. സ്ഥിരമായി ദൈവവചന ശുശ്രൂഷയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ തത്സമയത്ത് പരിശുദ്ധാത്മാവ് തരുന്ന പരിശുദ്ധാത്മാവിന്റെ വചനത്തിന്റെ ഒഴുക്കുണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? റേമാവാക്ക്. ഒരു ഉറപ്പം കൊണ്ടില്ലല്ലേ പഠിച്ച കാര്യത്തിനകത്ത്? ഒരു ഉറപ്പം കൊണ്ടില്ല. റേമാവാക്ക് അല്ലെ, വേർഡ് ഓഫ് ഫെയ്ത്ത്. കെനത്ത് ഹേഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് വലിയൊരു വിഷയമാക്കി. അതായത് നാഗ്പൂരിൽ ഇപ്പോ ഒരു വലിയ ഇതുണ്ട്, കെനത്ത് ഹേഗൻ മിനിസ്ട്രീസ്. വേർഡ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വേദപുസ്തകം വായിച്ച് അതിനകത്തെ കുറെ പൊരുളുകൾ പറയുന്നത് മാത്രമല്ല, ഇവിടെ പരിശുദ്ധാത്മാവിൽ ദൈവദാസൻ നിൽക്കുമ്പോൾ തത്സമയത്ത് ദൈവമക്കൾക്ക് ആവശ്യമായ ദൂതുകൾ, ആശ്വാസങ്ങൾ, ബലങ്ങൾ, അവരെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിൽ വരുന്നത് ബലപ്പെടുത്തുന്നത് എല്ലാം എന്താ? റേമാവാക്ക്. അതിനെപ്പോഴും കീഴ്പ്പെട്ടിരിക്കണം. അത് ദൈവത്തിന്റെ വേർപെട്ട സഭയ്ക്ക് മാത്രമേ ദൈവം അത് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മറ്റ് സഭകൾ വിട്ടുവന്നത്. ഇവിടെ അത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ വേർപെട്ട് ആരാധിക്കുന്ന സഭകളിലാണ് അത് അവൈലബിൾ. എന്നാൽ നിങ്ങൾ അറിയണം, നമ്മുടെ ജ്യേഷ്ഠന്മാർക്കൊക്കെ പറ്റിയത് ബൈബിൾ കോളേജുകൾ പഠിച്ചപ്പോൾ ദൈവം അറിയാം, ദൈവത്തെ അറിയാൻ മേലാത്തവൻ പോലും ഇപ്പൊ ബൈബിൾ കോളേജിൽ കയറി പഠിപ്പിക്കുക. നിരീശ്വരവാദിയാണ് പല ബൈബിൾ കോളേജുകളിലും ചില സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നത്. ചോദ്യം ചോദിച്ചപ്പോൾ എന്താ അങ്ങനെ, ഞാൻ ഒരാൾ ചോദിച്ചു അതെന്താ അങ്ങനെ, ആ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത് അവനാ, അതുകൊണ്ട് അവനെ വിളിച്ച് ബൈബിൾ കോളേജിൽ കയറ്റി വെച്ചാൽ പഠിപ്പിക്കുക. ഇവൻ ആരടാ? നിങ്ങൾക്കറിയാമോ, അത് കേട്ടപ്പോ എന്റെ വിഷയമൊന്നും IPC-യുടേതോ ABC-യുടേതോ എന്റെ വിഷയമല്ല, എങ്കിലും ഇത് കേട്ടപ്പോ എനിക്കൊരു വേദന തോന്നി. ഫിലഡൽഫിയയിലുള്ള ഒരു IPC-യിലെ ഒരു പാവപ്പെട്ട നല്ല ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഷിജുമോനെ നിനക്കറിയാവോ, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പണ്ട് ബൈബിൾ കോളേജിൽ പോയപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ആ സ്നാനപ്പെട്ട അല്ല അഭിഷേകം പ്രാപിച്ചാണോ? അല്ല സ്നാനപ്പെട്ടതാണോ? അതെ അച്ഛാ. അഭിഷേകം പ്രാപിച്ചാണോ? ഇല്ല അച്ഛാ. പോയി അഭിഷേകം പ്രാപിച്ചേച്ചു വാ, എന്നിട്ട് ബൈബിൾ കോളേജിൽ ഞങ്ങൾ അഡ്മിഷൻ തരാം. അന്നത്തെ കാലം എന്ത്, ഇന്നത്തെ കാലം എന്ത്. ഓർത്തോണമേ, പൂർവ്വപിതാക്കന്മാർക്ക് വെളിച്ചമുണ്ടായിരുന്നു, അഭിഷേകം പ്രാപിക്കാതെ ഇതിനകത്തുനിന്ന് ഒന്നും പഠിക്കാനൊക്കെ ഇത് മനസ്സിലാകത്തില്ല. ഇപ്പം വല്ലവനെ ഒക്കെ കയറ്റി വെച്ചും അവനെ എന്തുവാ ബൈബിൾ ഇന്റർപ്രിട്ടേഷൻ പഠിപ്പിക്കുന്നത് നിരീശ്വരവാദിയാണ്. പിന്നെ എങ്ങനെ ബൈബിൾ കോളേജിൽ ഇറങ്ങി വന്ന സഭകളിൽ പരിശുദ്ധാത്മാവ് കത്തും. അതുകൊണ്ട് ആ ദൈവം ഇൻഡിപെൻഡന്റ് ആക്കിയിരിക്കുന്നു. ചേർത്ത് സ്വതന്ത്രം പറഞ്ഞോണം, ദൈവമക്കളോട് പ്രാർത്ഥിച്ചോണം, ഇവിടെ ആര് കയറി ശുശ്രൂഷിച്ചാൽ ആത്മാവിൽ കത്തുന്ന ശുശ്രൂഷ. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പറയുന്നു. സ്തോത്രം. വലിയേറെ സമയം ഇവിടെ വന്നിരിക്കുന്ന എന്തിനാ? കഥ കേൾക്കാനും മനുഷ്യന്റെ ഫിലോസഫി കേൾക്കാനൊന്നുമല്ല, ശുദ്ധമായ ദൈവത്തിന്റെ വചനം. അവൻ അത് മാത്രമേ നമ്മളെ വീണ്ടെടുക്കത്തുള്ളൂ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഭാഗം നിങ്ങൾ കണ്ടു. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ, രണ്ട് വൃക്ക പോലെ. ഒന്ന്, നിരന്തരമായി നമ്മളിലൂടെ ഒഴുകുന്ന രക്തം. അത് ഒന്ന് യോഹന്നാനിലുണ്ട്, നിങ്ങൾക്കറിയാം. നാം വെളിച്ചത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അവന്റെ രക്തം സകല ഭാവവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. രണ്ട്, ദൈവവചന ശുശ്രൂഷയ്ക്ക് അവൻ നിരന്തരം നമ്മളെ കീഴ്പ്പെടും. അവൻ വചനമെന്ന വചനത്തോട് കൂടിയ ജലസ്നാനം. അത് പലരും ഇന്റർപ്രറ്റ് ചെയ്യുന്നത് സ്നാനം എന്ന, സ്നാനമല്ല ശരിക്കും അത്. വചനത്തോടു കൂടിയ ജലസ്നാനം എന്ന ട്രാൻസ്ലേഷൻ ശരിയല്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും വായിച്ചോട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോട്ടെ. ആരെങ്കിലും വായിച്ചു, പെട്ടെന്ന് വായിച്ചു. അല്ല, ആ വേർഡിന്റെ ആദ്യം തൊട്ട്. ആ
വാഷിംഗ് ഓഫ് വാട്ടർ ബൈ ദ വേർഡ് എന്ന് പറഞ്ഞാൽ വചനമാകുന്ന ജലത്തെ ഉപയോഗിച്ച് നിന്നെ കഴുകിക്കൊണ്ടേ ഇരിക്കുന്നു. വചനം രണ്ട് ആവിഷ്കാരമുണ്ട് വചനത്തിന്. ആർക്ക് പറയാം? നിങ്ങൾ അറിഞ്ഞിരിക്കണം, വചനത്തിന് രണ്ട് ആവിഷ്കാരമുണ്ട്. ഒന്ന് ലോഗോസ്, എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം. രണ്ട് റേമ, കൽപ്പിത വചനം. സംസാരിക്കുമ്പോൾ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ട് അഭിഷിക്തരായ ദൈവദാസന്മാർ വരുമ്പം വേദവസം വായിച്ച ശേഷം 10 പോയിന്റ് പറയുവാണോ? അവരൊന്ന് ആരംഭിക്കും, പിന്നെ അങ്ങ് കത്തും. ആ സഭയിൽ ആ നിലവാരം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചോ. അതാണ് വചന ശുശ്രൂഷ. ടീച്ചിങ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ടീച്ചിങ് ഉണ്ട്. ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ്. ടീച്ചിങ് എല്ലാവർക്കും പറഞ്ഞിട്ടില്ല, ടീച്ചിങ് ദൈവം ഏൽപ്പിച്ചവർ മാത്രമേ പറയാം. പക്ഷേ ഇങ്ങനെ ബലപ്പെടുത്തുന്ന വിഷയങ്ങൾ നമുക്കുള്ളതാ. ഈ ശുശ്രൂഷ സഭയിലുണ്ട്, അത് വർദ്ധിക്കാൻ പ്രാർത്ഥിച്ചോ. ചേർന്ന് സ്വാതം പറഞ്ഞു. അപ്പൊ നമ്മളെ ദൈവം വിശുദ്ധീകരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും മന്ത്രിച്ച പാട്ടിലേക്ക് നമുക്ക് വരാം. അദ്ദേഹം പറയാണ്, നീ എന്റെ ജ്ഞാനമാണ് യേശു ക്രിസ്തു എന്നെ, ഞാൻ നീ എന്റെ ശുദ്ധി, യേശുവാണ് എന്റെ ശുദ്ധി. ഓക്കെ. മൂന്ന്, ദിവ്യ സമാധാനം. ദിവ്യ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്ന സമാധാനമല്ല. ലോകം തരുന്ന സമാധാനം താൽക്കാലികമാ. നിനക്ക് ജോലിയുണ്ടെ, സമാധാനമാ. ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ സമാധാനമാ. നിന്റെ സേവിങ്സ് ബാങ്കിനകത്ത് ഒരു കുറവും ഇല്ലെങ്കിൽ സമാധാനമാ. അത് ലോകം തരുന്ന സമാധാനം. കയ്യിൽ 5 പൈസ ഇല്ല, ബില്ലടയ്ക്കാൻ പൈസ ഇല്ല, എന്നാലും മനസ്സിനകത്ത് ഹൃദയത്തിനകത്ത് മഹാസമാധാനം. മോർഗേജ് അടയ്ക്കും, നാളെ ആരടയ്ക്കും? ഹൃദയത്തിന് സമാധാനമുണ്ട്, അത് ദിവ്യ സമാധാനം. എനിക്ക് വയസ്സും പ്രായമായി കഴിഞ്ഞാൽ ആര് പെൻഷൻ തരും? കർത്താവ് തരും. ആ ഒരു ഉറപ്പ് ഉള്ളിലുള്ള സമാധാനമാണ്. നീയാണ് എന്റെ ദിവ്യ സമാധാനം. യേശു ഉള്ളിലുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ട്. യേശു ഉള്ളിലുള്ളപ്പോൾ യേശുവിനെ തള്ളി മാറ്റിക്കൊണ്ട് പിന്നെ ലോകത്തിന് പുറകെ പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്താ? സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. എത്രയോ ബെന്തിക്കോസ്തുകാർ, എത്രയോ ന്യൂ ജനറേഷൻകാർ അത്ഭുതവും അടയാളം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകും, സമാധാനമല്ല വീട്ടിൽ സമാധാനം. കാരണം എന്താ? യേശു ഉള്ളിലില്ല. സ്തോത്രം പറഞ്ഞ് സമ്മതിക്കുന്നു, ഇങ്ങോട്ട് വാ കർത്താവ് എന്ന് പറഞ്ഞു. ഈ സഭയെ നമ്മളെ ഇതിനകത്തുള്ള എല്ലാവരുടെ ഉള്ളിൽ ക്രിസ്തു വാഴണം. അതാഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം പാടുന്നുണ്ട്. ആമേൻ. അപ്പൊ നോക്ക്, നീ എന്റെ ദിവ്യ സമാധാനം വീണ്ടെടുപ്പും. ശുദ്ധനാക്കിയ പിന്നെ എന്തിനാ വീണ്ടെടുക്കുന്നത്? ചിന്തിക്കണേ. ഇദ്ദേഹം പറയുന്നത്, നീ എന്റെ ജ്ഞാനം, നീ എന്റെ നീതി, നീ എന്റെ ശുദ്ധി. പിന്നെ വീണ്ടെടുക്കുന്നതിന്റെ ആവശ്യം എന്താ? രണ്ട് വീണ്ടെടുപ്പുണ്ട് വചനം വായിച്ചാൽ. ഇവിടെയാണ് തിയോളജിക്കൽ ഡിഫറൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ചിലർ പറയുന്നത് 3 പ്രാവശ്യം ശുദ്ധീകരിക്കപ്പെടണം. ജോൺ വെസ്ലി തുടങ്ങിയ ശക്തരായ ദൈവദാസന്മാർ പഠിപ്പിച്ചതാണ്. നമ്മുടെ കേരളത്തിലെയും ലോകത്തിലെ ഒട്ടുമിക്ക പിന്നെ പെന്തക്കോസ്തുകാരും വിശ്വസിക്കുന്നത് 3 വിശുദ്ധീകരണത്തിലാണ്. എന്നാൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പഠിപ്പിക്കുന്നത് ഒരിക്കലായി, എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഞാനിത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. തിയോളജി അവിടെ ഇരിക്കട്ടെ, പക്ഷെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അത് യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മളെ ഈ ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കണം. പത്രോസിന്റെ ലേഖനം വായിച്ചാൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താ? വരാനിരിക്കുന്ന ഒരു വെളിപ്പാടുണ്ട്, യേശു ക്രിസ്തുവിന്റെ ഒരു വെളിപ്പാടുണ്ട് വരാനിരിക്കുന്നത്. അത് ആ സമയത്ത് ഒരു കൃപയും വെളിപ്പെടും. മനസ്സിലാവുന്നു? മനസ്സിലായില്ലെങ്കിൽ കേട്ടാ മതി, കർത്താവ് മനസ്സിലാക്കി തന്നോളൂ. കർത്താവിന്റെ വരവെങ്കിൽ എല്ലാ സോ കോൾഡ് ബെന്തിക്കോസ് അനുഭവമുള്ളവരും എടുക്കപ്പെടുവോ? എന്ത് തോന്നും? അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവനെ വീടോട്ട് പോകും. നമ്മൾ എന്തൊക്കെ തിയോളജി പ്രസംഗിച്ചാലും എന്തൊക്കെ അത്ഭുതവും അടയാളം പറഞ്ഞാലും ഈ പിടിച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ കയറെ തൂങ്ങി കെട്ടി കിടക്കുക എന്നുള്ളതല്ല, വിശ്വാസത്തിൽ തന്നെ ആയിരിക്കും. ഏത് തിയോളജി വിശ്വസിച്ചാലും വിശ്വാസം അതിനകത്തുനിന്ന് ഉത്ഭവിക്കണം. ഞാൻ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് ഞാനും വിശ്വസിക്കുന്ന ആളാണ്, പക്ഷെ അത് എന്നിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടോ ഞാൻ ശ്രദ്ധിക്കും. ഞാനൊരു തിയോളജി പഠിച്ചാൽ ആ തിയോളജി എന്നിൽ എന്ത് വർദ്ധിപ്പിക്കണം? 1 തിമോത്തിയോസ് 1:5 വായിച്ചാട്ടെ. കഴിഞ്ഞ ദിവസം വിജു പാസ്റ്റർ പറഞ്ഞ് പഠിപ്പിച്ച നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം, ഒന്ന് അയവിറക്കാം. 1 തിമോത്തിയോസ് 1:5 വായിച്ചാട്ടെ. അതിന് മുമ്പൊരു വാക്യമുണ്ട് സിസ്റ്ററെ, ആജ്ഞയുടെ ഉദ്ദേശമോ? ആ സോണി സിസ്റ്റർ വായിക്ക, ആജ്ഞയുടെ ഉദ്ദേശമോ? ഹലോ. ഏത് ഡോക്ടറിനെ വിളിച്ചാലും എന്റെ ഡോക്ടറിന് തക്കവണ്ണം ഇല്ലാത്തവനെ കൊല്ലുക, ഇതാണ് ക്രൈസ്തവ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ വിശ്വസിക്കുന്നവരെ നീ വിശ്വസിക്കുന്ന നാളെ നീയുമായിട്ട് ഞാൻ കൂടത്തില്ല, ഓടാ. നല്ല ആജ്ഞയുടെ ഉദ്ദേശം എന്താ? നല്ല നല്ല ഉപദേശത്തിന്റെ പ്രയോജനം എന്താ? എന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവസ്നേഹം വർദ്ധിക്കണം. ഞാൻ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് വിശ്വസിക്കുന്നു.
ഓക്കെ, ദൈവം എന്നെ ശുദ്ധീകരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസം നടക്കുന്നു, ആയിക്കോട്ടെ. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാത്തതെല്ലാം ഞാൻ തരം താഴ്ത്തി കാണുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇന്നത്തെ ന്യൂ ജനറേഷൻകാർ പലരും ഞാൻ ആത്മാവിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പുറകിലുള്ള തലമുറ പുച്ഛമാണ്, പുച്ഛിക്കരുത്. ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് പുതിയ വെളിപ്പാടുകൾ തരുന്നത്. ഇപ്പൊ പക്ഷേ ദൈവത്തോട് ചേർന്ന് നിന്ന ഭക്തന്മാർക്ക് അവൻ എപ്പോഴും എന്തുണ്ട്? അവൻ വെളിപ്പെടുത്തേണ്ടത് വെളിപ്പെടുത്തുന്നുണ്ട്. 25 സങ്കീർത്തനം 14 വാക്യം കഴിഞ്ഞ ദിവസം വായിച്ചത് നിങ്ങൾ കാണാതെ പറയാൻ ഇതിനോട് ഇടയാകണം. തന്റെ സഹിത്വം തന്റെ ഭക്തന്മാർക്ക്, യഹോവ ഭക്തന്മാർക്ക് വായിച്ചാട്ട്, ഒരു പ്രാവശ്യം കൂടെ വായിച്ച് കാണാതെ പഠിച്ചാട്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യഹോവയുടെ സഹിത്വം തന്റെ ചേർന്നിരിക്കുന്നവർക്ക് യഹോവയുടെ എന്തുണ്ടാകും? അതാണ് നമ്മൾ പഠിപ്പിക്കുന്ന വേർപാട്. വേർപാട് എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനേക്കാൾ ദൈവത്തോട് ചേരുന്നതാണ്. ഇതാണ് വ്യത്യാസമുണ്ട്. എനിക്ക് ലോകത്തിൽ നിന്ന് മാറി നിൽക്കാം. എത്രയോ കത്തോലിക്ക കന്യാസ്ത്രീകൾ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ലേ? എത്രയോ ലോകത്തിലുള്ള എത്രയോ ഹൈന്ദവ മതത്തിലുള്ള എത്രയോ മഹർഷിമാർ ലോകത്തിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. എത്രയോ പേർ ഈ ലോകത്തിലെ കൂടാരത്തിന് എന്താ പറയുന്നത്, ഗൃഹാശ്രമം, ഗൃഹസ്ഥാശ്രമം. അവർക്ക് 4 ആശ്രമങ്ങളുണ്ട്. അതിലെ ഗൃഹസ്ഥാശ്രമം വേണ്ടാന്ന് വിചാരിച്ച് വിവാഹം കഴിച്ചാലും ഭാര്യയോട് കൂടെ ജീവിക്കാതെ വേറെ സ്ഥലങ്ങളൊക്കെ പോയി ജീവിക്കുന്ന എത്രയോ ഹൈന്ദവ മഹർഷിമാരുണ്ട്. ഞാൻ കേട്ടത് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അങ്ങനെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് യേശുക്രിസ്തുവുമായി വല്ല ബന്ധമുണ്ടോ? ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവുമായി വല്ല ബന്ധമുണ്ടോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നീ ലോകത്തിൽ നിന്നും മാറിയിരിക്കും. ഇതാ വ്യത്യാസം. ഇതാ നമ്മുടെ ഡോക്ടർ, ഇവിടെ പഠിപ്പിക്കുന്ന ഡോക്ടർ ഇതാ. നീ എന്തൊക്കെ കാണിച്ചാലും യേശുവിനോട് ചേർന്നില്ലെങ്കിൽ നിന്റെ വേർപാട് കൊണ്ട് എന്താ പ്രയോജനം? യേശുവിൻ്റെ കൂടെ ചേർന്ന് നടന്നാൽ ഫലമുണ്ടായിരിക്കും. വേർപാടുണ്ടെന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഫലമില്ലാത്തവന്റെ വേർപാട് വേർപാടാണോ? നിങ്ങൾക്ക് തന്നെ വിധിക്കാം. സത്യമല്ലയോ? ചിന്തിച്ചു നോക്കിക്കേ. ഞാനൊരു സാധാരണ ഭാഷയെ പറയട്ടെ, വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ഒരു സ്ത്രീ സാധാരണഗതിയിൽ പ്രകൃതിയാ 1-2 വർഷത്തിനുള്ളിൽ എന്തായിത്തീരും? അവളൊരു കുഞ്ഞിന് കൊടുക്കത്തില്ലയോ? സ്തോത്രം. എന്തുകൊണ്ടാ? അവൾ ആറ് കൂടെ വസിക്കുന്നത്, അവളുടെ ഭർത്താവിന്റെ കൂടെ അവൾ സ്നേഹത്തിൽ വസിക്കുന്നത് കൊണ്ടാ. അവൾ അപ്പനെയും അമ്മയും വിട്ടു എന്നുള്ളത് ഒരു വേർപാടാ. പക്ഷെ അപ്പനെയും അമ്മയും വിട്ടത് കൊണ്ട് മാത്രം ഫലം കായ്ക്കണമെന്നില്ല, ഭർത്താവിനെ സ്നേഹിച്ച് അവന്റെ കൂടെ ജീവിക്കണം. ഇതാ ക്രൈസ്തവ വേർപാട്. ഞാൻ വേർപെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നീ വേർപെട്ടെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ജീവിക്കണം. ഈ ലോകത്തിൽ യേശുവിനെ ചേർന്ന് കെട്ടിപ്പിടിച്ച് എന്റെ കർത്താവേ എന്ന് പറഞ്ഞ് ജീവിക്കണം. അതാ വേർപാട്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ വേർപെട്ടതാ, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ കുറെ വ്യത്യാസങ്ങൾ വരുത്തി ആണോ? നിന്റെ ജീവിതത്തിൽ ഫലമുണ്ടോ? നിന്റെ ജീവിതത്തിൽ എവിടെ ഫലം? അതിലാണ് നിന്റെ വേർപാട് തിരിച്ചറിയുന്നത്. സ്തോത്രം. ആമേൻ. ഓക്കെ, ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ എന്നെ വീണ്ടെടുത്തു കർത്താവ്, അത് പറഞ്ഞപ്പോൾ നമ്മൾ എത്രയും എത്തിയത്, അവൻ എന്നെ വീണ്ടെടുത്തു. പിന്നെ മരുവാസമാകവേ ആശ്വാസമേതുമേ കാണാതുഴന്നു ഞാൻ പാനം തളർന്നിതാ. കൂട്ടുകാരും ഇല്ല ആശ്വാസമായി, എനിക്കില്ല ആശ്വാസമായി. കർത്തൻ യേശുവിൻ സഖിത്വമുള്ള ഞാൻ എന്തു പാരിശീലിപ്പാൻ. ഇത് ഏത് ഘട്ടമാണെന്നറിയാമോ? ഈ ഇത് എഴുതിയിരിക്കുന്നത് IPC സ്കൂൾ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞ ദൈവദാസന്, അദ്ദേഹം ആ 3 എന്തുവാ വിശുദ്ധീകരണത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളാണ്. എന്നാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആദ്യകാല അഭിഷേകമൊക്കെ പ്രാപിച്ചാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. നിങ്ങളുടെ കാര്യം എനിക്കറിഞ്ഞൂടെ. രക്ഷിക്കപ്പെട്ടാലും ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്, അഭിഷേകം പ്രാപിച്ചാലും ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്, ആരും നമ്മളെ മനസ്സിലാകാത്ത സാഹചര്യങ്ങളുണ്ട്. എന്തിനാണെന്നറിയാമോ? സങ്കീർത്തന 45:7 ഇന്നലെ ഞാൻ പറഞ്ഞു, അവൻ നീതിയെ സ്നേഹിച്ചു ദുഷ്ടതയെ ദ്വേഷിച്ചു, കൂട്ടുകാരിൽ പരമായി ഞാൻ നിന്നെ ആനന്ദ തൈലം കൊണ്ട് നിറച്ചിരിക്കുന്നു. ദൈവത്തിലെ നിന്നോട് ഞാനൊരു ദൂത് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുണ്ടെങ്കിൽ അത് നിന്നെ അവന് മാത്രമായി വേർതിരിച്ചു നിർത്തി നിന്റെ മേൽ ആനന്ദ തൈലം ഒഴിക്കുവാൻ വേണ്ടിയിട്ടാ, അഭിഷേകം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടാ നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ കൂടെ ദൈവം നിന്നെ കൊണ്ടുവന്ന് മനസ്സിലാക്കണം. നീ മനസ്സിലാക്കിയ മനുഷ്യനാ. ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന എപ്പോഴാ? സഭയിലുള്ള എല്ലാവർക്കും സാമ്പത്തികമായി ഒരു കുഴപ്പമില്ല, എനിക്ക് മാത്രം സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. സഭയിലുള്ള എല്ലാവർക്കും ഒരു കുഴപ്പമില്ല, വിടുതലുകൾ ഇങ്ങനെ നടക്കുക, എനിക്ക് മാത്രം വിടുതൽ നടക്കുന്നില്ല. എൻ്റെ കൂട്ടുപ്രായക്കാരെല്ലാം വിടുതലായിട്ട് കത്തി കത്തി നിൽക്കുക, അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല, ഉള്ള പ്രശ്നങ്ങളെല്ലാം എനിക്കാ. അത് ദൈവത്തിന്റെ പദ്ധതിയാ നിന്നെ ഒറ്റപ്പെടുത്താൻ. എന്തിനാണെന്നറിയാമോ? ആനന്ദ തൈലം നിന്റെ മേൽ ഒഴിക്കാൻ. ജേഹു എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ജേഹു പഴയ നിയമത്തിൽ ജേഹു കൂട്ടുകാരോട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഹൂദന്മാരെല്ലാവരും ഇസ്രായേൽ മക്കളാണ്. പക്ഷെ ജേഹുവിനെ ദൈവം
അകത്തേക്ക് വിളിച്ചു. ഒരു പ്രവാചകൻ അതേടി വന്നേച്ച് പറഞ്ഞു, യേഹുവേ അകത്തെ മുറിയിലേക്ക് വാ. അകത്തെ മുറിയിലേക്ക് ചെന്നപ്പോൾ പ്രവാചകൻ കയ്യിലിരുന്ന ഫ്ലാസ്ക് എടുത്ത് എണ്ണ യേഹുവിന്റെ തലമേൽ ഒഴിച്ചു. യേഹുവിന്റെ മേൽ അഭിഷേകം വന്നു. യേഹു പോയി ജസബേലിനെ വെട്ടി നശിപ്പിച്ചു. അറിയാമല്ലോ ഭാഗം അറിയാൻ, ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായി ദൈവം ഇവിടെയുള്ള ചിലരെ ഒരുക്കാണ്. ദൂത് വിളിച്ചു പറയുക, മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഒരു പ്രത്യേക ശുശ്രൂഷ കടന്നു വരുന്നുണ്ട്. കർത്താവ് നമ്മുടെ വാഗ്ദത്തം ചെയ്ത ഒന്നാമത്തെ പദ്ധതി ഇവിടെ ആവിഷ്കരിക്കപ്പെടുകയാണ്. തമ്പുരാൻ പറഞ്ഞിരുന്നു, പലരിലൂടെ എന്നോട് പറഞ്ഞിരുന്നു, 40 ദിവസം ഇരിക്കുമ്പോൾ കർത്താവ് ചില പ്രത്യേക പദ്ധതികൾ ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ വിളിച്ചോ, ഒരു പ്രത്യേക പദ്ധതിക്കായി ദൈവം ചിലരെ അഭിഷേകം ചെയ്യാൻ പോവുക. ചേർന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്തത് നാലാമത്തെ വാക്യത്തിൽ അഭിഷേകം കിട്ടിയിട്ടൊന്നും ഈ പാട്ടുകാരൻ ഇതുകൊണ്ടൊന്നും തൃപ്തിയില്ല. എന്നുള്ളമാകവേ പ്രിയനോട് ചേരുവാൻ. ദൈവമക്കളെ, ഒരിക്കലും യേശുവിനോട് ചേർന്ന വിശുദ്ധിയും ആ സ്നേഹവും ഒക്കെ ആചരിച്ചാലുണ്ടല്ലോ. നമുക്ക് ഈ ലോകം എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഇച്ചിരി ഇറിറ്റേഷനാണ്. എനിക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞുകൂടെ, എൻ്റെ ജീവിതത്തിന് ഇതാ പറയുന്നു, വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എന്നെ തൊട്ട് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ആകെപ്പാട് ഈ ലോകത്തോടൊരു ഒരു ഒരു ഈ ചതുർത്ഥി എന്നുള്ള വാക്ക് ശരിയാണ്, ഒരു 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 എന്താ പറയുക, ഈ ഗർഭിണികളായ സ്ത്രീകൾക്ക് ഭക്ഷണം ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങൾ, ഞാൻ ഗർഭിണനല്ലാതെ കൊണ്ട് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഗർഭിണികൾക്ക് അത് തിരിച്ചറിയാം, ഗർഭിണികളായവർക്ക് അറിയാൻ പറ്റും. ചില ചില ഭക്ഷണങ്ങളോട് മാങ്ങ കണ്ടാൽ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ചില ഇഷ്ടമാണ്. ഓ ശരി, ചില ഭാര്യമാരുണ്ട് ഭർത്താവിനെ കൊണ്ട് അങ്ങ് സേലം മാങ്ങ പിടിപ്പിച്ച് കഴിപ്പിക്കുന്ന ഭാര്യമാരെ എനിക്കറിയാം. ഇവിടങ്ങളില്ല, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നാട്ടിലൊക്കെ വെച്ച് സേലം മാങ്ങ കഴിച്ചെങ്കിലേ വേറെ ഒന്നും, ഒരു പ്രത്യേക ഒരു 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 ഇതാ സണിച്ചാൻ പോകുന്നൊക്കെ പറഞ്ഞു. പണ്ട് സേലം മാങ്ങ മേടിച്ചു കൊടുത്തതാണ്. സ്തോത്രം. ഓക്കെ, എന്തേലും പാട്ട്. ഒരു സേലം മാങ്ങ ദുബായിലുണ്ട്, മറ്റേത് ഇപ്പൊ ന്യൂയോർക്കിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏതായാലും കഥാവിന് സ്തോത്രം ആയിക്കട്ടെ. അങ്ങനെ ഒരു 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 വെറുപ്പ് നമുക്ക് സ്വാഭാവികമായി ലോകത്തോട് വരും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അനേക ഒരു ഭക്തൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞെ അത് സത്യമാണ്, അങ്ങനെ തോന്നും. ഒരു വല്ലാത്തൊരു വെറുപ്പ്, ഒരു വിരക്തി. ഇന്നത്തെ കാലത്ത് പലരും രക്ഷിക്കപ്പെട്ടാൽ ഇത് കാണുന്നില്ല. ഈ ഒരു സ്വാഭാവികമായിട്ട് എന്റെ ഒരു ചിന്തയാണ്, ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയം. കാരണം ലോകവും ഓക്കെ, കർത്താവും ഓക്കെ, ആരെ നമ്മൾ പിണക്കണ്ട. തിരുവനന്തപുരത്തിന് വടക്കോട്ട് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേക വികാവ ആൾക്കാരുണ്ട്. അവർക്ക് പ്രധാനം അവരുടെ കമ്മ്യൂണിറ്റിയാണ്. പേര് ഞാൻ പറയുന്നത്, അവരുടെ കമ്മ്യൂണിറ്റിയാണ് അവർക്ക് പ്രാധാന്യം. ഇവിടെ യേശു ക്രിസ്തുവിനെയും പടം വെച്ചിട്ടുണ്ട്, കൃഷ്ണനെയും പടം വെച്ചിട്ടുണ്ട്. നമ്മൾ ആരും പിണക്കണ്ട്, നമ്മളായിട്ട് മാതാവിൻ്റെയും പടം വെച്ചിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ അതും എടുത്ത് വെക്കാൻ തയ്യാറാണ്. ദൈവമക്കളെ, അതൊന്നും അല്ല. രക്ഷിക്കപ്പെട്ടെങ്കിൽ ലോകത്തോട് നമുക്കൊരു, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കഴുകന് മണ്ണിരയോട് അത്ര താല്പര്യമൊന്നുമില്ല. സ്തോത്രം. കോഴിക്കാണ് മണ്ണിരയോട് ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞ്. കോഴി ക്രിസ്ത്യാനി കഴിഞ്ഞ ദിവസം കേട്ടല്ലോ. സ്തോത്രം. ഈ വരുന്ന ദൂതൊക്കെ എല്ലാവർക്കും ഉഗാണ്ടയിലുള്ളവർക്കല്ല, ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാ. സ്തോത്രം. നമ്മൾ ഇതൊക്കെ കേട്ടിങ്ങനെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഉഗാണ്ടയിലുള്ള കോഴി ക്രിസ്ത്യാനികളെ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, ഇവിടെ വേണ്ടുന്ന ദൂതാ കർത്താവ് ഇങ്ങോട്ട് തരുന്നത്. കർത്താവിന് ദൂത തെറ്റത്തൊന്നും ഇല്ല. പിന്നെ കർത്താവ് എനിക്കൊരു ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളത് കേട്ടാച്ചാൽ മതി, ഇഷ്ടമല്ലെങ്കിൽ ദൈവമായിട്ട് തീർത്തോണം. ഇവിടെ നമ്മളെ നിയന്ത്രിക്കാനും പിടിക്കാനും ദൈവം ഒരു കമ്മിറ്റിക്കാരനെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള, ഇല്ലയോ ചാ, അതൊരു തന്നെ ഇല്ല ചാ. തമ്പുരാന്റെ തന്റെ ഇടത്തിൽ വചനം മുഖം നോക്കാതെ പറയാനുള്ള തന്നെ നമുക്ക് തന്നതിനായ സ്തോത്രം. കർത്താവിനോട് സമാധാനം പറഞ്ഞാൽ മതി, അങ്ങേറെ സഭയെ ഞാൻ ഇരിക്കത്തില്ല. കാരണം അങ്ങേരെ എന്നെ കുത്തിയാ പറഞ്ഞത്, ബാക്കി ദൈവം ഏറ്റവും മനസ്സിലാകുന്നുണ്ടോ. ഈ വചനം കൊണ്ട് ഇടയ്ക്കൊക്കെ വെല്ലോക്കി ഇവിടൊക്കെ കൊണ്ടില്ലെങ്കിൽ ഏതാണ്ടൊക്കെ പ്രശ്നമുണ്ട്. ഹലോ, ഇവിടെ കോഴി ക്രിസ്ത്യാനികൾ വേണ്ട. അടുത്തിരിക്കുന്ന ആളോട് വിരോധമില്ല പറഞ്ഞേ, ഞാൻ കോഴി ക്രിസ്ത്യാനി ആകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാണ്. ഞാൻ ഉയർന്നു പറക്കുന്നവനാ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഉയർന്നു പറക്കുന്നവനാ, ഞാൻ ഉയർന്നു പറക്കുന്നവനാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സഹോദരി പറഞ്ഞില്ലയോ, യഹോവയെ കാത്തിരിക്കും, ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും എന്ന് പറഞ്ഞാൽ. വല്ലപ്പോഴും ഒക്കെ ഈ പഴയ നമ്മുടെ നാട്ടിൽ നിന്ന് പാസ്റ്റർമാർ അമേരിക്ക വരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മൂന്നാം സ്വർഗത്തിലൊക്കെ ഒന്ന് പോയി കർത്താവിനെ വിസിറ്റ് ചെയ്തിട്ടൊക്കെ വരണ്ടേ. സ്തോത്രം. ഞങ്ങൾ എപ്പോഴും ഭാവികളല്ലേ, ഇതാ ചിന്ത. ഞങ്ങൾക്ക് എപ്പോഴും യോഗ്യതയുണ്ടോ, ഇതാ ചിന്ത. രക്തത്താൽ വീണ്ടെടുത്തു, പുത്രൻ എന്ന് വിളിച്ചു, പുത്രത്തിന്റെ ആത്മാവ് തന്നു, വേർപെട്ട് ആരാധിച്ചു. ഇതെല്ലാം കഴിഞ്ഞു പറയാം, ഞങ്ങൾക്ക് യോഗ്യത നഹി, അങ്ങനെ പറയരുത് മക്കളാ. സ്തോത്രം. പിന്നെ കയ്യിലിരിപ്പോണ്ട് വല്ല ഒക്കെ കാട്ടിക്കൂട്ടിയ ഉടനെ പോയി ദൈവത്തോട് ക്ഷമ ചോദിച്ചു വിടുതൽ പ്രാപിച്ചോണം. അല്ലാതെ ആയുഷ്കാലം മുഴുവൻ പാപബോധം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അങ്ങ് മേളി പോകും. എന്താണ് ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ടെങ്കിൽ ഞാൻ അവന്റെ പുത്രനാണ്.
യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നുണ്ട് എൻ്റെ ജഡം എന്നെ തകർക്കുന്നുണ്ടെങ്കിലും എൻ്റെ ജഡത്തിന്മേൽ ദൈവം എനിക്കൊരു ജയം തരും ദൈവമക്കളെ സമുദായക്കാരെ ചിന്തിക്കുന്നത് പോലെ എപ്പോഴും പറയരുത് ഞാൻ പാപിയാണ് 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 വിചാരിക്കരുത് നിങ്ങൾ പാപികളല്ല സ്തോത്രം ഇവിടെ പാപികൾ എത്ര പേരുണ്ട് ഉറപ്പാണേ ഒരു പ്രത്യേക സമുദായത്തിലെ ഒരു 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 പുരോഹിതം പറയുന്നില്ല പാപിയ എന്നെ ഓർത്ത് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ പാപികളല്ല നീതീകരിക്കപ്പെട്ടവരാണ് നമ്മളെ ദൈവം പാപികളായിട്ടല്ല കാണുന്നത് എന്നാൽ നമ്മുടെ ഉള്ളിൽ പാപമുണ്ടോയെന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട് പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം ഇല്ല പാപം നമ്മുടെ ശരീരത്തിന്മേൽ കർത്തൃത്വം നടത്തേണ്ട ആവശ്യമില്ല നമ്മൾ എന്നാൽ നമ്മൾ ഇതൊക്കെ വിശ്വസിച്ചാലും ഇങ്ങോട്ട് മാറി നിന്നേച്ചും ഹൃദയം കൊണ്ട് മർത്തോമക്കാരോ യാക്കോബക്കാരോ ആവരുത് ഹൃദയം കൊണ്ട് യേശു ക്രിസ്തു ഉള്ളിൽ വസിക്കണം പുറമെ അവിടുന്ന് ഇങ്ങോട്ട് മാറിയതുകൊണ്ടൊന്നും മാറ്റം വരത്തില്ല ഏതാ മനസ്സിലാകുന്നുണ്ടോ ഞാനിപ്പോ എവിടെ ഞാനിപ്പം ഇന്ന കൂടാരത്തില്ല ഞങ്ങള് ന്യൂ ജനറേഷനാ ഭയങ്കരമാ ഞങ്ങൾ ഭയങ്കര ആൾക്കാരൊക്കെയാ കാര്യമൊക്കെ ശരിയാ അപ്പുറത്തിരുന്നപ്പോ കാണിച്ചത് ഇപ്പുറത്ത് വന്നിരുന്ന് കാണിച്ച പിന്നെ എന്തോ വ്യത്യാസം എല്ലോ മനസ്സിലാകുന്നുണ്ടോ കർത്താവ് ഈ ദിവസങ്ങളിൽ ചില ഓപ്പറേഷൻസ് നടത്തട്ടെ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ സഭയിൽ ആള് കൂടുമെന്നൊക്കെ ഭയങ്കര പ്രവചനമൊക്കെ സംഭവിക്കും പക്ഷെ എനിക്കൊരു നിർബന്ധമുണ്ട് ഇവിടെ കൂടുന്നതെല്ലാം സ്വർഗത്തിൽ പോകണം എനിക്ക് നിർബന്ധമാണ് അത് ഞാനും ദൈവമായിട്ടുള്ളൊരു നിർബന്ധമാണ് കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ നിൽക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അതിൻ്റെ ഒരർത്ഥം പിശാച് ഉപദ്രവിക്കില്ലെന്ന് മാത്രമല്ല നരകവാതിൽ നരകത്തിലേക്ക് ആരും പോകത്തില്ലെന്ന് അതും കൂടെ ആ സഭയെക്കുറിച്ച് യഥാർത്ഥ സഭയുടെ ഭാഗമാണെങ്കിൽ താഴോട്ട് പോകുന്ന വഴി അടഞ്ഞിട്ട് അങ്ങനെ ഒരു വെളിപ്പാടുണ്ട് അത് ഒരു ഉറപ്പിന് വേണ്ടി പറയുക അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇനി ഒരു കാര്യം പറയാം അല്പം ഗൗരവമാണ് നല്ല രീതിയിൽ എടുക്കാവൂ എല്ലാവരും ചിരിച്ച് സ്ഥിരം ദൈവത്തോട് നമ്പർ കാണിച്ചാൽ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയോ വിഷമിക്കരുത് ഇത് മാനസാന്തരത്തിന് വേണ്ടി പറയാ കൊരിന്ത്യ സഭയിൽ ഒരു ചങ്ങാതി ചിലതൊക്കെ കാണിച്ചു അറിയാമല്ലോ അത് പുറത്ത് പറയാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് രണ്ടാം അമ്മയുടെ വേണ്ടാധീനം ഒക്കെ അറിയാമല്ലോ പൗലോസ് എന്നെ ചെയ്തു പൗലോസും ശേഷം സഭക്കാരെല്ലാം കൂടെ വിചാരിച്ചു പുള്ളി മരിച്ചില്ല ദേ പുള്ളിക്ക് അങ്ങനെ അങ്ങനെ നിശ്ചല അവസ്ഥയിൽ കിടക്കുക എന്തിനാ കർത്താവിന്റെ വരവെങ്കിൽ ഇവന്റെ ശരീരം നശിച്ചാലും ഇവന്റെ ആത്മാവ് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാൽ പൗലോസ് അത്ര സ്നേഹിച്ചിരുന്നു എല്ലാം പിടികിട്ടുന്നുണ്ടോ തമ്പുരാൻ സ്നേഹിച്ചാൽ മേലിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കും ഞാൻ നിങ്ങളോട് വേറൊരു ചരിത്ര സംഭവം വരാം എന്റെ കൂടെ ഉള്ളതിനായി സ്തോത്രം നിങ്ങൾ എന്റെ കൂടെ ഉണ്ട് ഐ പി സിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ശക്തനായ നല്ലൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു ഇദ്ദേഹം വളരെ അധികം ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന വ്യക്തിയാണ് അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ ആദ്യകാല പോയ ഒരു അനേക ദൈവദാസന്മാരൊരു ദൈവദാസൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമുണ്ട് എന്നെ പുള്ളി രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ഭാര്യ രണ്ട് സ്റ്റെപ്പ് പുറകോട്ട് വലിയ മക്കളിൽ നിന്ന് ഞാൻ കേട്ടതാണ് അവസാനം എന്ത് പറ്റി 54 വയസ്സിൽ അമ്മച്ചി കിടപ്പിലായി ആ കിടപ്പിലാണ് പുള്ളിക്കാരിക്ക് പല സത്യങ്ങളും മനസ്സിലായത് അമ്പരാ നേരത്തെ ഞാൻ കൊണ്ടുപോയി ചെയ്യും എല്ലാം മനസ്സിലാകുന്നുണ്ടോ ദൈവവേലയ്ക്ക് തടസ്സം നിന്നാൽ ഞാൻ വരട്ടാനും പേടിപ്പിക്കാനും പറയാം ദൈവത്തിന്റെ ചില പദ്ധതികൾ പറയാം ദൈവത്തിന്റെ ദേശത്ത് ദൈവത്തിന്റെ വേലയ്ക്ക് തടസ്സം നിന്നാൽ തമരാൻ ഒരുപാട് ക്ഷമിക്കും നോക്കും നിവൃത്തിയില്ലെന്ന് കണ്ടാൽ തമരാൻ എന്നെ ചെയ്യും എന്നാ ശരി നിന്നെ ചില വെളിപ്പാട് പഠിപ്പിക്കണം കിടത്തിയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ചേർന്ന് സ്തോത്രം പറയണം അപ്പൊ ഏറ്റവും നല്ലത് എന്നാണെന്നറിയ കർത്താവേ ഞാൻ രണ്ട് കാലിലും രണ്ട് കയ്യിലും ഒക്കെ നിന്ന് എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ വന്ന് നിന്നെ സ്തുതിപ്പാൻ തക്കെ അങ്ങ് ഇടയാക്കണേ ചില കൊണിഷ്ടുകളൊക്കെ ഉണ്ട് തമരാനെ ഇതൊക്കെ പറയണം കേട്ടോ ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് സ്തോത്രം ചെയ്യണേ തമ്പുരാനായിട്ട് നിർത്തിയതാ അല്ലാതെ ഞാൻ ആരുടെ കൈയും കാലം പിടിച്ചു ഒന്നും ഇവിടെ കയറിയതല്ല തമ്പുരാൻ നിർത്തിയതാ അതുകൊണ്ട് ഇപ്പോഴേ ചില കാര്യങ്ങളൊക്കെ പറയുന്നില്ല കൃപയെ നിൽക്കുകയാണെങ്കിൽ തമ്പുരാൻ ഒത്തിരി സ്നേഹിക്കും നിങ്ങൾക്കറിയാമോ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാ അത് പിശാചിനിട്ട് തട്ടാനും നരകത്തിലേക്ക് കൊണ്ടുപോകാനും തമ്പുരാൻ ഇഷ്ടമില്ല അപ്പൊ തമ്പുരാൻ നോക്കുമ്പം ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടതാ ദേഹി വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുക പക്ഷേ ഒരു പാർട്ടി നിന്ന് തടസ്സം പറയാ ആരാ ഇവൻ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ അങ്ങോട്ട് അവൻ ഇഷ്ടമല്ല അവനെ ഇപ്പോഴേ ഉപവാസം പ്രഖ്യാപിച്ചാലും അവനെ 3 ചിക്കൻ കഴിച്ചെങ്കിലേ അവന് സമാധാനമുള്ളൂ അങ്ങോട്ട് ഒരു നേരമെങ്കിലും ചിക്കൻ മാറ്റി കഴിച്ചാൽ മതി എന്ന് പോലും പാസ്റ്റർ പറഞ്ഞു പാസ്റ്റർ എന്താ പറഞ്ഞത് നിങ്ങൾ നിരാഹാരം ഒന്നും കിടക്കണ്ട നിങ്ങളുടെ ആഹാരത്തിനകത്ത് അല്പം ചില വ്യക്തി 3 കഴിച്ചോ വേണമെങ്കിൽ ചിക്കൻ വേണ്ടാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ പ്രാവശ്യം വെച്ച് ഒരു 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 5-6 സീസണൊക്കെ ഒരു 7-8 സീസണൊക്കെ ഇങ്ങനെ അങ്ങ് പോയെന്നിരിക്കും സ്തോത്രം 9 സീസണൊക്കെ കത്താ പറയും കുഞ്ഞ നീങ്ങി വന്നേ നീ ഇപ്പൊ എങ്ങനായിരിക്കണ്ടെന്നറിയോ നീ ഇപ്പൊ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കണം നീ ഇപ്പൊ എന്നാ ചെയ്യാ നീ ഇപ്പോഴും വളിനിക്കറും ഇട്ട്
ശരി, ഞാൻ നിന്നെ പഠിപ്പിക്കാം, കാരണം എനിക്ക് നിന്നെ മേളിൽ കൊണ്ടുവരണം. നിന്നെ മനസ്സിലാകുന്നുണ്ടോ? വചനത്തിലുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കും. കർത്താവേ, എനിക്ക് മാനസാന്തരമുണ്ട്, പക്ഷേ എൻ്റെ ജഡത്തിൽ അത് കാണുന്നില്ല എന്നൊന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ജഡത്തിൽ അത് കാണുന്നില്ല കർത്താവേ, എനിക്കിപ്പോഴും ഉണ്ട്. ഇന്നലെ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഈ നമ്മുടെ നാട്ടുകാർക്ക് ഈ നെകളുണ്ട്. സത്യമായിട്ട് പറയാം, ഞാൻ ഉൾപ്പെടുന്ന മലയാളികൾക്കാണ് ഏറ്റവും വലിയ നെകളികൾ. എൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ദേശത്തിനും ഓരോ ദേശാധിപതിയുണ്ട്. കേരളത്തിൻ്റെ ദേശാധിപതിയുടെ പ്രത്യേകത മഹാ അഹങ്കാരിയാണ്. കർണാടകത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടല്ലോ, കർണാടകത്തിൽ പോയവരുണ്ടല്ലോ, സ്തോത്രം. നിങ്ങൾ അവരുടെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ പോയിരിക്കുന്ന നല്ല ആൾക്കാരാണ്, പക്ഷെ തമിഴ്നാട്ടുകാരുടെ ദേശാധിപതിയുടെ പ്രത്യേകത എന്താ? മനുഷ്യ സ്നേഹം. അതുകൊണ്ടാണ് മനുഷ്യ പ്രതിമകൾ അവിടെ ഉയരുന്നത്. ഓരോ ദേശത്തിനും ഓരോ ദേശാധിപതിയുണ്ട്. കേരളത്തിൻ്റെ ദേശാധിപതിയുടെ പ്രത്യേകത ഈസ് വെരി പ്രൗഡ്. അവൻ എന്തൊക്കെയോ ആണെന്നൊരു ചിന്തയാണ്. ഞാൻ തമാശയായിട്ട് പറഞ്ഞു, നിങ്ങളെ കുത്തി പറഞ്ഞു, ഞാനും മലയാളിയാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വിവരമുള്ള ഒരു മലയാളിയായിരിക്കും, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്മൾ വിട്ടുവന്ന ദേശത്തിൻ്റെ ഏറ്റവും വലിയ വിഷയമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഗൾഫിലോ അമേരിക്കയിലോ പോയാൽ മലയാളികൾ രാവിലെ രാത്രിയും കഷ്ടപ്പെട്ട് കിടന്ന് ജോലി ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? നാട്ടിൽ പോയാലോ, ഏതെങ്കിലും ഒരുത്തൻ നാട്ടിലൊരു ഒരു ഇത് തുടങ്ങട്ടെ, ഒരു കമ്പനി തുടങ്ങട്ടെ, മൂന്നാം ദിവസം അവകാശവാദങ്ങൾക്ക് വേണ്ടി പിടിച്ചു പറിക്കാൻ വേണ്ടി എന്നാ സംഭവിക്കാം? അവകാശവാദങ്ങൾ പിടിച്ചു പറിച്ച് അവകാശവാദത്തിന് പിടിച്ചു പറിക്കാൻ പോയ നേതാവിന്റെ ഭാര്യയും കുഞ്ഞും തേരപ്പാരെ തെണ്ടി നടക്കുക. എന്തിനാ? വല്ല മനസ്സിലാകുന്നുണ്ടോ? വെല്ലോമ അടങ്ങിയിരുന്ന് വല്ലവനും പറയുന്ന കേട്ടേച്ചും വല്ലോ രാവിലെ വഴി രാത്രി കഴിക്കാനുള്ളത് കൊണ്ട് വീട്ടിൽ പോയി ഭാര്യയും കൊച്ചിനും കൂടെ സുഖമായിട്ട് ജീവിച്ചാൽ പോരാ? അവൻ ഇങ്കിലാവ് വിളിക്കണം, അവന് ചുമന്ന കൊടി പറപ്പിക്കണം, എന്നിട്ട് എന്നാ പറ്റി? ഇതാ നെഗളത്തിന്റെ ആത്മാ, സ്പിരിറ്റ് ഓഫ് പ്രൈഡ്. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ ഇപ്പൊ പലർക്കും ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ടല്ലോ, ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഒഴുകുന്നത് ആരുടെ മധ്യത്തിലാണെന്നറിയോ? മലയാളിയുടെ മധ്യത്തിലല്ല. ഇങ്ങനെ ഓടക്കി ഇങ്ങനെ നിൽക്കുക ശുശ്രൂഷിക്കുമ്പോ, യേശുവിന്റെ നാമത്തിൽ ഉറപ്പാ, അതിന് യാതൊരു വ്യത്യാസം ഇവിടെ ഇല്ല. തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്താത്തന്നെ മുട്ടുകുത്തിച്ചിരിക്കും യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. തമ്പുരാൻ ഇത്രയും സ്വാതന്ത്ര്യം തന്നെ എന്തിനാണെന്നറിയോ? ഇങ്ങനൊക്കെ പറയാന്. പിണങ്ങിയച്ചും ആരും വീട്ടിൽ പോയി എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ പറയും, കർത്താവെ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അങ്ങനെ പിശാച് പലപ്പോഴും ശ്രമിച്ചു. അറിയാമല്ലോ ചരിത്രം. നിങ്ങളൊക്കെ ഈ അസംഷനിന്നൊക്കെ ആദ്യം വന്നവരൊക്കെ നിങ്ങളുടെ മുമ്പിൽ വലുതായിട്ടൊക്കെ വിചാരിച്ചിട്ടൊക്കെ ദൈവം തൂത്ത് പറിച്ച് ഒതുക്കി കൈ തന്നില്ലേ? സ്തോത്രം പറഞ്ഞേ. നിങ്ങളുടെ മുമ്പിലിട്ട് ഒതുക്കിയില്ലേ? ഏതാണെന്നൊക്കെ തോന്നുന്നവരെ ഒന്നുമല്ലെന്ന് തമ്പുരാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ? തമ്പുരാൻ തമ്പുരാനാ, അല്ലാത്തതിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നവനാ എന്റെ ദൈവം. വെല്ലവുമൊക്കെ ആണെന്ന് വിചാരിക്കുന്നവനെ ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ല പ്രിയരെ. വളർന്നു വരുന്ന ഒരു കൊച്ചു സഭയിൽ നിന്ന് 14 പേര് ഇറങ്ങി പോകുക എന്ന് പറഞ്ഞാൽ ദൈവദാസിനെ ചങ്ങിനിട്ട് കുത്തുന്ന പരിപാടിയാ. പക്ഷേ ഈ ചങ്ങിനകത്ത് ഇരിക്കുന്നത് എന്റെ ദൈവമാണ്. വിളിച്ച് ശുശ്രൂഷ തന്ന തമ്പുരാനാ, അവനോടാ ഒന്നാമത് ഉത്തരവാദിത്തം. അതുകൊണ്ട് തമ്പുരാൻ പറയുന്ന ഒരു ഒതുക്കേണ്ടതിനെ ഒതുക്കും. മലയാളിയുടെ സകല അഹങ്കാരത്തെ എന്റെ ദൈവം ഒതുക്കിയിരിക്കും. സ്വർഗത്തിൽ കൊണ്ടുപോകാനാ രണ്ടും കൽപ്പിച്ച സ്തോത്രം. സ്തോത്രം പറഞ്ഞു എത്ര രണ്ടു കൂടെ രണ്ടും കൽപ്പിച്ചോണ്ടാ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എന്റെ ദൈവം ആരാ നമ്മൾ കാണാൻ പോകുന്നത്? അഹങ്കാരം പറയാണോ? ഞാൻ അഹങ്കാരം പറഞ്ഞത് ഞാൻ ഏത് രീതിയിലാണ് പറഞ്ഞത് ദൈവത്തിന് അറിയാം. സ്തോത്രം. ദൈവം എന്നെ സഹായിക്കട്ടെ. ഉദാഹരണം വായിച്ചേ. പരിശോധനകളെ തരണം ചെയ്ത അക്കരെ പരിശുദ്ധൻ അന്തികെ പരിചോട് ചേരുവാൻ ശുദ്ധമാക്ക രക്തത്താൽ എന്നെ ശുദ്ധമാക്കാൻ. നമുക്കറിയാം വെളിച്ചത്തിൽ ജീവിച്ചാൽ രക്തം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. താഴത്തെ വാക്യമാണ് പ്രാധാന്യം. സിദ്ധനാക്കിയിടുക ആത്മാവിനാൽ എന്നെ. അടുത്ത ലെവലാ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന. എന്തുവാ അടുത്ത ലെവല? സിദ്ധൻ ആക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സണിച്ചാൻ ഇഷ്ടമുള്ള ഒരു വാക്യം ഉണ്ടല്ലോ, സിദ്ധത. ആ വാക്യം ഒന്ന് എടുത്ത്, സിദ്ധത ഇന്നതിനെയും ഇന്നത് ഇന്നതിനെയും ഇന്നത് ഇന്നതിനെയും. ആ വാക്യം ഇവിടെ റോമർ 5 അതെവിടെ ഓർക്കുന്നുണ്ടോ? എന്നറിയാമോ? കൃപാവരങ്ങളുടെ ജ്വലനങ്ങളിൽ എനിക്ക് നിങ്ങൾക്കും ഒരു പ്രാഗൽഭ്യം ദൈവം ആഗ്രഹിക്കുന്നു. ഉദാഹരണത്തിന് ആ വാക്യം എടുത്ത് വായിച്ചു നമുക്ക് അതിലേക്ക് പോവാം. സഹിഷ്ണത സിദ്ധതയും
ഓ സ്തോത്രം. അപ്പൊ കഷ്ടത ഉണ്ടെങ്കിൽ നല്ലതാ, കഷ്ടതയുണ്ട് നമ്മൾ സഹിച്ചു നിൽക്കും. ഉദാഹരണത്തിന് രോഗമുണ്ട്, രോഗം മാറുന്നില്ല. പലരും പ്രാർത്ഥിച്ചു, ബെന്നിഹിൻ പ്രാർത്ഥിച്ചു, സജിത് ബ്രദർ പ്രാർത്ഥിച്ചു, തങ്ക് ബ്രദർ പ്രാർത്ഥിച്ചു, ഷിജു ബ്രദർ പ്രാർത്ഥിച്ചു തുടങ്ങിയ ബ്രദർമാരെല്ലാം പ്രാർത്ഥിച്ചിട്ടും ഒരു അസുഖം അങ്ങോട്ട് മാറുന്നില്ല. കാരണം എന്താ? തമ്പുരാൻ പറഞ്ഞു, ആ ചെറിയ ചെറിയ വേദന അവിടെ ഇരിക്കുന്നത് കൊണ്ട് നിന്നെ എനിക്കൊന്ന് പണിയാൻ പറ്റുന്നൊരവസരം. കാരണം ആ വേദന നീ പറയുന്ന അളവിലല്ല ഞാൻ മാറ്റുന്നത്, ഞാൻ പറയുന്ന അളവിലാണ് മാറ്റുന്നത്. നിന്നെ ഞാൻ ദീർഘക്ഷമ പഠിപ്പിക്കുക. ചോറും സ്തോത്രം പറഞ്ഞേ. ചില വിടുതലുകൾ പെട്ടെന്ന് നടക്കാത്തതിനായി സ്തോത്രം പറയണം. കാരണം ആ വിടുതൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ ദൈവത്തിന് കിട്ടത്തില്ല. ആ വിടുതൽ നടക്കാതിരിക്കുമ്പോൾ തമ്പുരാൻ പിടിച്ച് തിരിച്ച് അവന്റെ രീതിക്കനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. കർത്താവ് വിടുതൽ ഇങ്ങോട്ട് തരുമ്പോഴുണ്ടല്ലോ, വിടുതൽ മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, അതിനേക്കാൾ കൂടുതൽ ചിലത് കിട്ടും. നമ്മൾ ചില കാര്യത്തിലൊക്കെ പ്രാഗൽഭ്യരായിരിക്കും. നിങ്ങൾക്കറിയാമോ, ശക്തിയോടെ ഇവിടെ വന്ന് കത്തി പ്രസംഗിക്കുന്ന ദൈവദാസന്മാരൊക്കെ ചുമ്മാ ഒരു ദിവസം കർത്താവ് വിളിച്ചു, പ്രൈസ് ദ ലോർഡ്, കുറെ വേദവസം വായിച്ചിട്ട് ഇങ്ങനെ വന്നെന്നാണ് വിചാരിക്കുന്നത്. തീയിലൂടെ ദൈവം വലിച്ചെടുത്തതാ. ആ തീയിലൂടെ വലിച്ചെടുക്കുമ്പോ ചിലതൊക്കെ അങ്ങ് മാറിപ്പോവും, ചിലതൊക്കെ തമ്പുരാൻ ഉള്ളിലേക്ക് പകരും. അത് വെച്ചാൽ ശുശ്രൂഷിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തന്റെ ഇടം തരുന്നത് അറിയാമോ? പൗലോസിനൊക്കെ ദൈവം തന്റെ ഇടം പഠിപ്പിച്ച വചനം വായിച്ചാൽ അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, സന്തോഷിച്ചോണം. ഈ ലോകത്തിൽ തന്നെ അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആരും പറയുന്ന പോലെ ഈ ലോകത്തിൽ കഷ്ടതയില്ല, ബുദ്ധിമുട്ടില്ല. ഞാൻ ഒരു 6-7 മാസം മുമ്പ് ഞാൻ പ്രസംഗിക്കുകയാണ്, ഓ എന്തോന്ന് കഷ്ടത, ഇനിയും പ്രസംഗിക്കത്തില്ല. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്യാതെ തന്നെ ഞാൻ കഷ്ടത അനുഭവിച്ചു. ഞാൻ പലപ്പോഴും ചോദിച്ചു, കർത്താവ് ഇത് എന്താ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കർത്താവ് പറഞ്ഞു, ഡു നോട്ട് ലൂസ് യുവർ ഹാർട്ട് ഫോർ മൈ ട്രൈ. എനിക്ക് നിന്നെ കുറിച്ചുള്ള കഷ്ടതകളിൽ നീ മനസ്സ് നിന്റെ മനസ്സും അടുത്തു പോകരുന്ന പൗലോസ് കൊരിന്ത്യ സഭയോട് പറഞ്ഞത് കർത്താവ് എന്നെ കാണിച്ചു. ചേർന്ന് സ്തോത്രം പറഞ്ഞട്ടെ. മര്യാദയ്ക്ക് നടന്നാലും ചിലപ്പോൾ കഷ്ടങ്ങളിൽ കൂടെ ദൈവം കൊണ്ടുപോകാം എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു, പ്രസംഗിക്കുന്നു. എന്നാൽ അതുകൊണ്ട് എന്റെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പിന്നത്തേതിൽ ഞാനൊരു സിദ്ധനായി മാറും. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ പദ്ധതികളും പ്രവൃത്തികളും അനാവരണം ചെയ്യാൻ ദൈവം എന്നെ ഉപയോഗിക്കും. നമ്മളെ എല്ലാവരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതാ. അതുകൊണ്ടല്ലേ പണ്ടാരണ്ട് പാടിയ കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത, ഉറപ്പിക്കെന്നെ എന്നാഥ നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വ താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വ താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. കേട്ടോണേ, ശൈശവ പ്രായവീകൾ മോശയാലുള്ള താഴ്ചകൾ നീക്കുക എല്ലാം നായക, ഏകുക നീൻ സമ്പൂർണത, നീക്കുക എല്ലാ നായക, ഏകുക നീൻ സമ്പൂർണത, ഉറപ്പിക്കെന്നെ എന്നാഥ നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു. ആ വരികളൊന്ന് പ്രത്യേകം ചിന്തിച്ചാട്ട്. കർത്താവ് ഇപ്പൊ എന്റെ മനസ്സിൽ കൊണ്ടുവന്ന എന്താ ഇപ്പൊ പാടിയത്? ശൈശവപ്രായ വീഴ്ചകൾ. ഏത് ശൈശവമാ? ആത്മീക ശൈശവമാ. ശൈശവത്തിൽ വീഴുവോ? വീഴാം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ദേഷ്യം വരാമോ? പൊട്ടിത്തെറിക്കാമോ? പൊട്ടിത്തെറിക്കാം. സ്തോത്രം. അതുകൊണ്ട് അതിനെ കുറിച്ച് ഭാരപ്പെടണ്ട. മോശയാനുള്ള താഴ്ചകൾ എന്തുവാ? ന്യായപ്രമാണത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. അവനവന്റെ ജീവിതത്തിൽ ന്യായപ്രമാണത്തിന്റെ അവസ്ഥയുണ്ട്. അത് കടന്നു പോകുന്നവർ പലരും ഇപ്പോഴും അതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ അങ്ങോട്ട് പറയുന്നത് എന്തുവാ? നീക്കുക എല്ലാം നായക, ഏകുക നിൻ, സകലത്തിന്റെയും സകലത്തെയും നിറയ്ക്കുന്നവനായ ക്രിസ്തുവിന്റെ നിറവാണ് സഭ. സഭയോട് ചേർന്നിരുന്നാൽ നമ്മുടെ കുറവുകളെ കുറിച്ച് ഇനി ബോധമുണ്ടാകണ്ട. നമുക്ക് കുറവൊന്നുമില്ല. യേശു ക്രിസ്തുവിൽ ആ നിറവ് സ്വീകരിച്ചാൽ മതി. കുറവിനെ നോക്കി നിൽക്കരുതേ വിശ്വാസി. നിന്റെ കുറവ് നിരന്തരം പറയുന്നത് മോശയാ. യേശു നിന്റെ കുറവ് പറയാൻ വന്നതല്ല, നിന്റെ കുറവ് ഇന്നത്തെ കണ്ട് നിറയ്ക്കാൻ വന്നതാ. അതുകൊണ്ട് എത്രത്തോളം കുറവുണ്ട് അത്രത്തോളം സ്തോത്രം.
എത്രത്തോളം സീറോ ഉണ്ടെങ്കിൽ അതിന് ഇപ്പുറത്തെ ഒരു വൺ ഇട്ടാൽ എന്തായിത്തീരും? ഒറ്റ സീറോ ഉണ്ടെങ്കിൽ പത്ത്, ഒരായിരം സീറോ ഉണ്ടെങ്കിൽ എന്താ വില? യേശു എന്റെ കുറവുകളോട് ചേർന്ന് നിൽക്കുമ്പോ ഹല്ലേലൂയ. ഇപ്പൊ വല്ല മനസ്സിലായോ? അതാ പുതിയ നിയമത്തിന്റെ പ്രത്യേകത. അല്ലാതെ കുറവ് വിളിച്ച് പറയുന്നതല്ല പുതിയ നിയമത്തിന്റെ ആത്മാവ്. നിന്റെ കുറവ് അറിഞ്ഞ് അതിന്റെ നിറവ് പകുന്നവനാണ് എന്റെ യേശു. അതാ യേശുവിനെ സഭയെ പ്രസംഗിക്കേണ്ടത്. മോശയല്ല, യോശുവയല്ല, ഏലിയാവിനെ അല്ല. അവർക്കൊക്കെ കുറവുണ്ടായിരുന്ന കുറവില്ലാത്തവൻ ഒരുവനേ ഉള്ളൂ, അവന്റെ പേര് യേശു എന്നാണ്. അവിടെ യേശുവിനെ സഭയെ പ്രസംഗിക്കേണ്ടത്. നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുക, അതുകൊണ്ടാണ് പെന്തക്കോസ് ലോകം അബദ്ധത്തിൽ പോയി വീണത്. അവർക്ക് യേശുവിനെ കുറിച്ച് പറയാൻ നേരമില്ല. അവർക്ക് പറയേണ്ടത് എപ്പോഴും ആരെ കുറിച്ചാ? ന്യായ പ്രമാണത്തെ കുറിച്ച് പറയേണ്ട നേരം. മോശ അങ്ങനെ ചെയ്തു, യോശുവ അങ്ങനെ ചെയ്തു, ഏലിയാവ് ഇങ്ങനെ ചെയ്തു, യേശു എന്ന് ചെയ്തു പറയാൻ ഇപ്പൊ ആരും ഇല്ല. സ്തോത്രം, ഇല്ല, മനസ്സിലായോ? അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വിട്ടു വന്നവരോട് ഞാൻ പ്രത്യേകം ദൂതറിയിക്കുക, അതൊക്കെ അവിടെ ഇട്ടേക്കണം. ഏതാ മനസ്സിലായോ? പഴയതൊക്കെ എടുത്ത് കളയണം. സ്തോത്രം, പഴയത് യേശു ക്രിസ്തുവിൻ്റെതല്ലാത്തതെല്ലാം പുറത്തു പോകട്ടെ. ക്രിസ്തുവിനുള്ളത് മാത്രമേ നിലനിൽക്കാവൂ. അല്ല, നിങ്ങൾ കളഞ്ഞില്ലെങ്കിലും ക്രിസ്തുവിനുള്ളതേ നിലനിൽക്കത്തുള്ളൂ. മനസ്സിലായോ? ഇത്രക്ക് മനസ്സിലായി? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. പകുതി ഹൃദയം ഇപ്പോഴും എവിടെ ഇരിക്കരുത്? പഴയ കൂടാരത്തിൽ ഇരിക്കരുത്. പകുതി ഹൃദയം പഴയ കൂടാരത്തിൽ ഇരിക്കരുത്. അത് മർത്തോമ ആയിക്കോട്ടെ, എന്ത് കോസ്തു വേണേ ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുക, വീണ്ടെടുക്കപ്പെട്ടവൻ ഒരൊറ്റ കൂടാരമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ കൂടാരമാ. അവിടെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതാണ് യഥാർത്ഥ കൂടാരം. അവിടെ നിറവുള്ളൂ. സ്തോത്രം, എന്റെ ദൈവം അത് ചെയ്തെടുക്കും. കർത്താവിനോട് ഇടപെട്ട ഒരു വിഷയം നിങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ, പഴയത് നിങ്ങൾ വിട്ടെങ്കിലേ പുതിയത് നിങ്ങൾ ഉറക്കത്തുള്ളൂ. സ്തോത്രം, നമുക്ക് തിരിച്ചു വരാം. നോക്ക്, പരിശോധനകളെ തരണം ചെയ്ത് അക്കരെ പരിശുദ്ധനന്ദികെ ചേരുവാൻ ശുദ്ധമാക്കുക രക്തത്താൽ എന്നെ, ശുദ്ധ രക്തത്താൽ എന്നെ സിദ്ധനാക്കിയിടുക. സഭേ, നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കണം, കർത്താവെ എന്നെ കൃപാവരങ്ങളിൽ എന്റെ ആത്മാവിൽ എന്നെ സിദ്ധനാക്കണമേ. ഉദാഹരണം, പ്രവചനം. എത്ര പ്രവചിക്കാൻ ഇഷ്ടം? എല്ലാ ദിവസവും പ്രവചനമാണ്. ഏതാ? സ്തോത്രം, കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അന്യഭാഷ പറയുന്നതിനേക്കാൾ, അല്ല, പൗലോസ് കർത്താവ് പൗലോസിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അന്യഭാഷ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രവചിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമേ. ഓക്കെ, എന്നാൽ പ്രവചനത്തിനകത്ത് എത്ര മുഖങ്ങളുണ്ട്? ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പ്രവചനത്തിനകത്ത് രണ്ട് മൂന്ന് മുഖങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഭാവി, അല്ല, ഭൂതകാലം വെളിപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ചില ദൈവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഇത്രാം ദിവസം ഇത്രാം തീയതി ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, അത് വെളിപ്പെടുത്തുന്ന ഒരു ഒരു ശുശ്രൂഷയാണ്. കഴിഞ്ഞ കാല ജീവിതത്തിലെ കുറവുകളെ വെളിപ്പെടുത്തി അവിടെ ക്രിസ്തുവിന്റെ നിറവിനെ പകരുന്ന ഒരു ശുശ്രൂഷയാണ്. രണ്ട്, വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ ആലോചന. ചില ദൈവദാസന്മാർ ആലോചന പറ നമ്മൾ പോകാറില്ലേ? ആലോചന, ദൈവം ഭാവിയെ കുറിച്ച് എന്ത് ചെയ്യണം പാസ്റ്ററെ, അത് എന്ത് ചെയ്യണം, ഇന്ന പ്രശ്നമുണ്ട്, അതാണ് വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ ആത്മാവ്. വേർഡ് ഓഫ് നോളജ്, അതെന്തുവാ? അറിവ്, ഇന്ന ഒരു സാഹചര്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ തിരിച്ചറിയുന്നു, അതാണ് വേർഡ് ഓഫ് നോളജ്. ഇതെല്ലാം പുതിയ നിയമത്തിലെ ശുശ്രൂഷകളും. കൂടാതെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവചനമാണ്. ഒന്ന് വരുന്ന 14 അധ്യായത്തിന് 1-3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇപ്പൊ സംഭവിക്കുന്ന പ്രവചനമാണ്. നിങ്ങൾക്ക് വിളി മനസ്സിലാകും. വായിച്ചാൽ പ്രവചനം കിട്ടുന്നതിന് വേണ്ടിട്ടാണ്. സഭയിൽ ഒന്നുകൂടെ വായിച്ചേ. ആ സ്തോത്രം. അപ്പൊ സഭയിൽ പ്രവചനമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭാവി, ഭൂതം തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് മാത്രമല്ല, സഭായോഗത്തിൽ ദൈവദാസൻ, അഭിഷേകമുള്ള ദൈവദാസൻ എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അതും ആത്മാവിലായിരിക്കുമ്പോൾ അതും പ്രവചനമാണ്. സ്തോത്രം, ആമേൻ. എന്നാൽ ഇത് പ്രാഗൽഭ്യത്തോടെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ട്, കർത്താവ് എനിക്കൊരു ദൂത്. ഞാനായിരുന്ന പഴയ ഏതോ ഒരു സഭയിൽ, ഏത് സഭയിലായിരിക്കും, ആ സഭയിൽ ജസബലിന്റെ ആത്മാവുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ജസബലിന്റെ ആത്മാവുള്ള സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഒരുപാട് സഭയിലുണ്ട്. ആരുടെ ആത്മാവ്? ജസബലിന്റെ ആത്മാവാണ് ഇന്ന് അനേക വേർപെട്ട് ആരാധിക്കുന്ന സഭകളിലെ കമ്മിറ്റിക്കാരിൽ നല്ലൊരു ശതമാനവും ഈ ജസബലിന്റെ ആത്മാവുള്ളവരാ. എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, നല്ലൊരു ശതമാനവും. ജസബലിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, അഭിഷിക്തനെ പിടിച്ച് തന്റെ താല്പര്യങ്ങൾക്ക് തക്കവണ്ണം തിരിച്ചു മറിച്ച് കൊണ്ടുവന്നുള്ള ജസബലിന്റെ പണി. മനസ്സിലാകുന്നുണ്ടോ? രണ്ട് ജസബൽമാരെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഒന്നാമത്തെ ജസബൽ എന്ന് പറയുന്നത് ആരുടെ ഭാര്യയായിരുന്നു? ഏഹാബിന്റെ ഭാര്യയായിരുന്നു.
ഏഹാവിനെ അവൾ കയ്യിലെടുത്ത് ഇവിടെ ഇവക്ക് ദൈവമായിട്ട് ബന്ധമൊന്നുമില്ല. ഇവളുടെ അപ്പൻ എത്തുബാൽ, ബാലിന്റെ പുരോഹിതനായിരുന്ന എത്തുബാലായിരുന്നു ഇവളുടെ ഇവളുടെ പിതാവ്. ഇവള് വന്ന് കല്യാണം കഴിച്ചു. ആഹാബ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ഇവളെ വിവാഹം കഴിച്ചു. പിന്നെ ഇവള് പറയുന്നെല്ലാമാണ് ദേശത്ത് നടക്കുന്നത്. ആത്മാവില്ലാത്ത പെന്തക്കോസ്തുകാരൻ കമ്മിറ്റി കയറിയാല് സഭകളിൽ നടക്കുന്നത് ഇതൊക്കെയാണ്. ദൈവദാസൻ എങ്ങനെ പ്രസംഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആത്മാവില്ലാത്ത പെന്തക്കോസ്തുകാരനല്ല, കമ്മിറ്റിക്കാരനല്ല. കമ്മിറ്റിക്കാരൻ കമ്മിറ്റി കയറി ഇരിക്കുന്ന ഏത് കെയറോഫിലാന്ന് അറിയാമോ? ഭാര്യ ആറൻ ആയതുകൊണ്ടായിരിക്കാം, മക്കൾക്ക് വലിയ ഉയർന്ന ഉദ്യോഗസ്ഥ ഉള്ളതുകൊണ്ടായിരിക്കാം. ഞാൻ ദേശത്തോട് വിളിച്ചു നോക്കി, ആരാ നിന്നെ കമ്മിറ്റിയിലാക്കിയത്? തമ്പുരാൻ നിന്നെ ഉയർത്താതെ നിന്റെ പണം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ക്രൈസ്തവ സഭയിൽ നീ ഉയർന്നാൽ സഭ ഉയരത്തില്ല. ചേർന്ന് സ്തോത്രം പറയണം. ഇതാണ് ജസബലിന്റെ ആത്മാവ്. ഞാൻ പോയിരുന്ന സഭയിൽ ജസബലിന്റെ ആത്മാവുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ശക്തമായ ദൈവം എനിക്ക് അവിടെ പറയാനൊരു പെട്ടെന്ന് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, പറയുമ്പോൾ സൂക്ഷിക്കണം, പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ആത്മാവിലൊരു പ്രവചനം തന്നതുണ്ട്. നമുക്ക് അന്ന് ഈ ദൂതൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ദൂത് കിട്ടിയാലും ഇങ്ങനെ നിൽക്കുക പറയാൻ. ഞാൻ ചാടിക്കൊരു ദൂതെന്ന് പറഞ്ഞു. ജസബേലിന് നല്ലപോലെ മുഖമുണ്ട്. ഞാൻ അവരെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. ദൂത് വെളിപ്പെട്ടപ്പോൾ ദുരാത്മാവ് വെളിപ്പെട്ടു, അത്രേ സംഭവിച്ചുള്ളൂ. ഓയ്, ഇവരങ്ങോട്ട് മാറി നിന്ന് ചോദിച്ചു, ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോയി, കാറിനകത്ത് അങ്ങോട്ട് വാതിൽ അങ്ങോട്ട് അടച്ച്. ആ ശ്രദ്ധ മുഴുവനും വിഷാദിന്റെ ഏറ്റവും വലിയ പരിപാടി എന്താണെന്നറിയോ, ശ്രദ്ധ മുഴുവൻ തന്നിലേക്ക് എപ്പോഴും കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയുന്നു. എന്തെങ്കിലും ഒരു വിഷയം അങ്ങോട്ടുണ്ടാക്കി, പ്രശ്നം അങ്ങോട്ടുണ്ടാക്കി, അത് നല്ലൊരു അനുഗ്രഹിക്കൊണ്ടിരുന്ന നല്ലൊരു മീറ്റിംഗ് ആണ്. അപ്പോഴേക്കും എല്ലാവരും ചെന്ന് പുള്ളിക്കാരെ ആശ്വസിപ്പിക്കാൻ ചിലർ പോകുന്നു, വേറെ ചിലർ പോട്ടേക്ക് വെള്ളം കൊണ്ട് പോകുന്നു, പോട്ടമ്മാമേ മറ്റേമ്മാമേ മറിച്ചമ്മാമേ അങ്ങ് വലിയ ഇതാ. ദുരാത്മാ വെളിപ്പെട്ടതാ ഭവിശ്വാദേശ്വര നാമത്ത് പറയാൻ തന്നോട് ഉള്ള ആരും. മനസ്സിലാകുന്നുണ്ടോ? സിദ്ധനാക്കിയിടുക എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദുരാത്മാവിനെ തിരിച്ചറിഞ്ഞ് ശാസിക്കാനോട് പഠിച്ചോണം. സഭയെ നിങ്ങളുടെ ഉത്തരവാദിത്വമാകും. എപ്പോഴും ദൈവദാസനോട് ഉണ്ടായിരിക്കണമെന്നില്ല. ചേർന്ന് സ്തോത്രം പറഞ്ഞിട്ട് ഏതാന്ന് തിരിച്ചറിയാനുള്ള തന്റെ ഇടം തിരിച്ചറിയുക എന്നുള്ളതാണ് സിദ്ധത. അതായത് ദൈവദാസന്റെ പാട്ടിലൂടെ പ്രാർത്ഥി, എന്നെ സിദ്ധനാക്കണേ, തിരിച്ചറിയാൻ പ്രാർത്ഥിക്കണേ. നിങ്ങൾക്കറിയാമോ പലപ്പോഴും പിശാചികൾ വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് വഹിച്ചവർക്ക് പോലും അറിയത്തില്ല. ദൈവം സിദ്ധനാക്കിയതുകൊണ്ട് തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ട് ഏത് ആത്മാവില സംസാരിക്കുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കണം. ഇതിനുടനെ അത് വെളിപ്പെടുത്തരുത്, ശാന്തമായ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പൊതുവിൽ ഒരു വ്യക്തി പോലെ അപമാനിക്കപ്പെടരുത് എന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം ഇത് ദൈവം മാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ എത്രയോ പേർ ഇവിടെ വെളിപ്പെട്ടു, എന്തെല്ലാം രീതിയിൽ വെളിപ്പെട്ടു. എന്നിട്ട് ശക്തമായ ചില മീറ്റിങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ആലറി പോകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചേർന്ന് സ്വന്തം പറയണം. ആ സിദ്ധത നിങ്ങൾക്കുണ്ടാവട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ജസബലിന്റെ ഏറ്റവും വലിയ സ്വഭാവം ഞാൻ വീണ്ടും പറയാ. രണ്ടാമത്തെ ജസബൽ എന്താ? വെളിപ്പാട് പുസ്തകത്തിനകത്ത് രണ്ടാമത്തെ ജസബലുണ്ട്. എടുത്താട്ടെ, ജസബലിന്റെ സ്വഭാവം നിങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞാട്ടെ. ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരുമിച്ച് സഭയോട് ചേർന്നിരുന്ന് ജസബലിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ മുറിച്ചു കളയാൻ പ്രാർത്ഥിച്ച വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം അതിന്റെ എങ്കിലും വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തിയും ഇതാരോടെ പറയുന്നത്? തൂയത്തൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവത്തിന് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്ന് പറയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ആരാ ഈസബേൽ? ജസബേൽ ആരാ? അത് പുരുഷന്മാരുമാകാം കേട്ടോ. ജസബേലിന്റെ ആത്മാവ് പുരുഷന്മാർക്കും ഉണ്ടാകാം. എന്താ ഈ ജസബേലിന്റെ സ്വഭാവങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. താൻ പ്രവാചകി എന്ന് പറഞ്ഞ്, പ്രവാചകി എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷേ താൻ പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ദുർനടപ്പ് ആചരിപ്പാനും, അത്രയ്ക്ക് അവള് ഷീസ് ഡൗൺ. എന്താ ദൂത് വരുന്നുണ്ടോ? പക്ഷെ സെക്ഷൽ ഇമ്മോറാലിറ്റി പറയുന്നു. വെല്ല ഈ ഭാഷ എങ്ങനെയാ നമ്മുടെ സഭയിൽ ഉപയോഗിക്കുന്നത്? പക്ഷെ ഏത് പുരുഷന്റെ കൂടെ ചേരാനും മടിയില്ലാത്തവളാ. പക്ഷെ അവൾക്ക് ദൂതുണ്ടോ?
മനസ്സിലാകുന്നുണ്ടോ? ദൈവം കൊടുത്തതാണോ? അതെ, ദൈവം കൊടുത്തത് ദൂത് തന്നെയാ. പക്ഷേ സ്വഭാവം ഇത് തിരിച്ചറിയണേ. നമ്മുടെ ഗുണം കണ്ടേച്ചു ഒന്നും അല്ല ദൈവം കൃപാവരം തരുന്നത്. സ്തോത്രം പറയണം. ദൈവം തമ്മിൽ കൃപാവരം തരും. പക്ഷേ ഈ സഭയ്ക്കുള്ള ഒരു ഗുണം എന്താ? തൊട്ട് മുമ്പോട്ട് പറയുന്നുണ്ട്, എന്താ? ആദ്യത്തേതിലും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ഏറെ എന്ന് അറിയുന്നു. അതായത് ഈ സഭ നന്നായിക്കൊണ്ടിരിക്കുക, അതിന്റെ മധ്യത്തിൽ ദുർനടപ്പാതിരിക്കുന്ന ഒരു ആരുണ്ട്? ഒരു പ്രവാചികയുണ്ട്. ദുർനടപ്പാവ്, ജീവിതത്തിൽ സെക്ഷൽ ഇമ്മോറാലിറ്റി കൊണ്ട് നടക്കുന്ന സ്ത്രീയാ. പക്ഷെ ആ ഒരു ദൂത് പറയുന്നുണ്ട്, എന്താ സെക്ഷൽ ഇമ്മോറാലിറ്റി? ഈ സഭയുടെ സെക്ഷൽ ഇമ്മോറാലിറ്റി എന്തായിരിക്കും നിങ്ങൾക്ക് പറയാം? നിങ്ങൾക്കറിയാം, അവനവന്റെ ഹൃദയത്തിൽ അവൾ സ്വന്തം ഭർത്താവിനെ അല്ലാതെ പലരെയും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവളാ. കാരണം പരസ്യമായി വേണ്ടാദിനത്തിന് പോയ സഭക്കാരുടനെ മുടക്കത്തില്ലയോ? അല്ല, മനസ്സിലാകുന്നുണ്ടോ? പരസ്യമായി കുറെ പുരുഷന്മാരോട് കറങ്ങി അടിച്ച് നടന്നാൽ പാസ്റ്റർ പറയും ദയവായിട്ട് ഇങ്ങോട്ട് വരണ്ട, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്ന് പറയും. പക്ഷെ അവളുടെ ഹൃദയത്തിൽ അവളുടെ ഭർത്താവിനോട് വിശ്വസ്ത ഇല്ലാത്തവളായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ചേർന്ന് സ്വന്തം പറഞ്ഞു മനസ്സിലായില്ല, പലർക്കും മനസ്സിലായില്ല. മനസ്സിലാക്കി തന്നെ കർത്താവ് മനസ്സിലാക്കട്ടെ. സ്തോത്രം. ഹൃദയ വിശുദ്ധി ഉണ്ടായിരിക്കണം. ഇത് ഉഗാണ്ടയിലുള്ള സഭയല്ല കേട്ടോ, ഇവിടുത്തെ കാര്യമാണ്. ഈശ്വര ഹൃദയ വിശുദ്ധി ഇല്ലെങ്കിൽ ഈ ഉപവാസം തീരുന്നതിനും ഹൃദയ വിശുദ്ധി പ്രാപിച്ചോ. തമ്പുരാനുള്ളിൽ വസിച്ചാൽ ചീഞ്ഞതും നാറിയതും പുഴുത്തതും അഴുക്കായതും ഒന്നും അവിടെ നിൽക്കത്തില്ല. യെസ്, ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, കർത്താവ് വിശുദ്ധീകരിച്ചതുകൊണ്ട് വിശുദ്ധി പോകാമോ? ആദ്യകാല വിശുദ്ധി പോകാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയക്കണം. താഴോട്ട് നിങ്ങൾ വായിച്ച ഇവൾക്കുള്ള ഇവൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഇതെന്തുവാ? വാട്ട് ഇസ് ഹെർ? ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സിൽ അവൾക്ക് സൗകര്യമില്ല. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ ഒരു ആറ്റിറ്റ്യൂഡ്. ഏത് പാസ്റ്റർ പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും എന്താ, ഞാൻ ചില ആൾക്കാരുടെ സ്വഭാവം, ഇവിടുത്തെ അല്ല പുറമെയുള്ള ചില ആൾക്കാരുടെ വിശ്വാസികളെന്ന സ്വഭാവം കണ്ടിട്ടുണ്ട്. അവർ പിടിച്ച ചില കൊമ്പുകളുണ്ട്, അതിൽ നിന്ന് അവർ മാറത്തില്ല. എൻ്റെ കുടുംബത്തിലൊരു ഒരു വ്യക്തിയുണ്ട്, ഭയങ്കര ഭക്തയും ഒക്കെയാ, പള്ളി പോകാൻ പോകുന്നില്ല. പോയി കൂട്ടായ്മ ആചരിക്കാൻ പറഞ്ഞാൽ ഞാനും എൻ്റെ യേശുവും ഞങ്ങൾ മുറിയിലുണ്ട്. ശരിയാ, ഞാനും എൻ്റെ യേശുവും ഞങ്ങൾ മുറിയിലുണ്ട്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, യേശുമായിട്ട് ശരിക്കും ബന്ധമുണ്ടെങ്കിൽ കൂട്ടുവിശ്വാസിയുമായിട്ട് നമുക്ക് സ്നേഹം വരും, അവരെ കരുതും, അവരിൽ നിന്ന് കരുതൽ പ്രാപിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇവരുടെ വിശ്വാസം എന്താ? പലരും അവരോട് പറഞ്ഞു, അവരോട് സ്നാനത്തിന്റെ കാര്യം പറഞ്ഞു. പലരും ചെന്ന് പറഞ്ഞു, ജീവിതത്തിലെ വലിയ ക്രൈസിസിൽ കൂടെ പോയപ്പോൾ ചിലർ വന്ന് പറഞ്ഞു, അമ്മാവേ സ്നാനപ്പെടണം. ബാക്കി എല്ലാം ഓക്കെയാ, വചനം കേൾക്കുന്നു, ദൈവദാസിന് ആവോളം പണം അയച്ചു കൊടുക്കുന്നു. അത് നാട്ടിലിരുന്നുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കുന്നവരല്ല, ലക്ഷക്കണക്കിന് രൂപയാണ് ദേവദാസന്മാർക്ക് അയച്ചു കൊടുക്കും, ഡൽഹിയിലും പഞ്ചാബിലും അയച്ചു കൊടുക്കുന്നു. എല്ലാ കാര്യത്തില സ്നാനത്തിന്റെ സ്നാ കേട്ട മുഖം മാറും. ആവശ്യമൊന്നുമില്ല. ഏതാത്മാവ്? ഇതുപോലെ ഇത് നമുക്കിത് തമാശ സ്നാനം. നമ്മുടെ മുന്നോട്ട് നിന്ന് കയറി നോക്കിക്കേ, ഈ കൊമ്പ് പിടിക്കുന്നവർ പലരും നമ്മുടെ മധ്യത്തിലുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ ബലം പിടിക്കരുത് ദൈവത്തോട്, പൂർണ്ണമായി വിട്ടുകൊടുക്കുക. തമ്പുരാനെ, ഞാൻ നിനക്ക് കീഴ്പ്പെടുന്നു, നീ പറയുന്ന ശരി. ദൈവത്തോട് ബലം പിടിക്കാനിരുന്നാൽ കളി അവതാളത്തില്ല. പിന്നെ കർത്താവ് ഇവിടെ ഒരു പിടി പിടിക്കും. അറിയാലോ, ഒരു പാർട്ടി യുദ്ധത്തിന് പോയതാ, നീ എന്നോട് യുദ്ധം ചെയ്യണം. ശരി, എത്ര നേരം യുദ്ധം ചെയ്ത് ഞാൻ നോക്കട്ടെ. ഇവൻ വീഴാതെ ഇവൻ യുദ്ധം ചെയ്ത് വരുമ്പോ ചുമ്മാ വരുന്നു. ദേവദാസന്മാരെ ഒന്ന് ടച്ച് എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? അതിലെ കർത്താവിന്റെ ദൂതം കിടക്കുന്നു, ടങ് ബീങ് ടോങ് തീർന്നു. അവിടെ യാക്കോബും തീർന്നു, അബ്രഹാമിന്റെ പാരമ്പര്യവും തീർന്നു, ഇസഹാക്കിന്റെ പാരമ്പര്യവും തീർന്നു, അതുവരെ കാണിച്ച സകല തോന്നിയാസോ എല്ലാം തീർന്നു. ദേ കിടക്കും, വീണതല്ലോ കിടക്കുന്നു തരയിൽ. ദൈവമക്കളെ, ഈ വചനം പെട്ടെന്ന് എനിക്ക് തന്നതാണ്, നിങ്ങളത് വായിക്കും. മാനസാന്തരപ്പെടുവാൻ ഞാൻ അവൾക്ക് അവസരം കൊടുത്തു, അവൾ മാനസാന്തരപ്പെട്ടില്ല. പിന്നെ അടുത്ത പണി എന്തുവാ? ഞാൻ അവളെ, അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാടപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കി കളയും. എന്ന് പറഞ്ഞാൽ ഈ അവളുമായിട്ട് ഈ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇതുണ്ട്, നല്ല സാരി എന്നൊക്കെ പറഞ്ഞു കൊച്ചു വർത്താനം പറഞ്ഞിങ്ങനെ ഞാൻ പറഞ്ഞ് നടന്നാൽ മനസ്സിലാകുന്നുണ്ടോ? ഇത് സാധാരണ രീതിയിൽ, ആത്മീയ രീതിയിൽ പറഞ്ഞാൽ, ദൈവം തമ്പുരാന്റെ വിശുദ്ധി വിട്ട് പ്രവർത്തിക്കുന്നവരുമായി, ദൈവം തമ്പുരാന്റെ വിശുദ്ധിക്ക് തക്കവണ്ണം പ്രസംഗിക്കാത്തവരുമായി ചേർന്നിടപെടുന്നതും ആത്മീക വ്യഭിചാരമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ 1000 പ്രസംഗം കേട്ടാലും അതിൽ 9099 പ്രസംഗവും എന്നെ ലൗകികനാക്കുന്നതാണെങ്കിൽ ആ പ്രസംഗം എന്റെ ദൈവത്തിൻ്റെതല്ല.
പ്രസംഗിച്ച് കഴിയുമ്പോൾ ദൈവത്തോട് ബഹുമാനവും സ്നേഹവും എനിക്ക് വിശുദ്ധിയിൽ വളരണമെന്ന ചിന്തയും കൊണ്ടിരുന്നതാ പരിശുദ്ധാത്മാവ്. ഒരു ദൈവദാസൻ എനിക്ക് പറഞ്ഞു, പുള്ളി ഇച്ചിരി ലീഗലിസ്റ്റ് ഒക്കെയാ ഞാൻ സംബന്ധിച്ചു, നിങ്ങൾക്കൊന്നും അറിയാത്തൊരു ദൈവദാസൻ. അദ്ദേഹം പറഞ്ഞു, ദ ഹോളി സ്പിരിറ്റ് വിൽ ലീഡ് യു ടു ഹോളിനെസ്. പരിശുദ്ധാത്മാവ് നമ്മളെ പരിശുദ്ധിയിലേക്ക് കൊണ്ട് നടത്തത്തുള്ളൂ. പ്രസംഗം തിരിച്ചറിഞ്ഞാണ് ഇവിടെ ഈ സഭയിൽ കൊച്ചുവർത്താനം പറയുന്നവർ ആരുമില്ലെന്ന് എനിക്കറിയാം. വേണ്ടാതിനം കാണിക്കുന്നവർ ആരും തന്നെ. പക്ഷേ മനസ്സിനെ ഹൃദയത്തെ സൂക്ഷിച്ചോളണം. നിങ്ങൾ കേൾക്കുന്ന വചന ശുശ്രൂഷ നിങ്ങളെ ലോകപ്രകാരം ലൗകികരാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടപഴകുന്നത് ജസബലിന്റെ കൂടെയാണ്. സ്തോത്രം. ശോധന ചെയ്യണേ, ഉപവാസത്തിന്റെ കാലഘട്ടത്തിൽ ശോധനയുടെ കാലഘട്ടം കൂടെയാണെന്ന് മനസ്സിലാക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്ക് ക്രിസ്തുവുമായ ബന്ധമുള്ളൂ. സ്തോത്രം. ഇതായിട്ട് വായിക്കാം, ഞാൻ അവളെ കിടപ്പിലാക്കും, അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാർദ്ദപ്പെടുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും, അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും, ഞാൻ ഉൾപൂവുകളെയും ഹൃദയം കണ്ടോ, ഞാൻ പറഞ്ഞുണ്ടോ, ഞാൻ ഈ വാക്ക് ഓർക്കാതെ പറഞ്ഞത്, ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെ ആരായനെന്ന സകല സഭകളും ആറിയും നിങ്ങളുടെ പ്രവർത്തിക്കത്തക്കൂടെ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. ദൈവമക്കളെ, ഞാനൊരു കാര്യം ഓർത്ത് പറയട്ടെ, ഈ ദേശത്ത് അറിയപ്പെടുന്ന വലിയൊരു പെന്തക്കോസ്തു സഭ, അവർ വിശുദ്ധിക്ക് വേണ്ടി ശക്തമായി നിൽക്കുന്ന സഭയാണ്. ഞാനൊരിക്കലും അവരെ കുറിച്ച് കർത്താവിനോട് ചോദിച്ചു, കർത്താവിനോട് പറഞ്ഞ കാര്യമൊക്കെ ശരിയാ, പക്ഷെ കർത്താവിനോട് പറഞ്ഞ ഒറ്റ വാക്യത് അവരുടെ പ്രവൃത്തി എന്നെ മുമ്പിൽ ചോദിക്കുന്നതല്ല. ഫിലഡൽഫിയയിലുള്ള പഴയ ഒരു ബന്ധുക്കോ സഭയെ കുറിച്ച് കർത്താവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാലേ, പുറമേ അല്ല വിശുദ്ധി, പുറമേ വിശുദ്ധിക്ക് വേണ്ടി കുറെ കോപ്രായൊക്കെ കാണിച്ചു വെച്ചാൽ തമ്പുരാനെ മനസ്സൊന്നും മാറുകയല്ല, അകത്ത് വിശുദ്ധീകരണം നടക്കണം. അകത്ത്. സ്തോത്രം. നമ്മുടെ നെഞ്ചത്തോട് കൈയൊന്ന് വെച്ചു പറ, തമ്പുരാനെ എന്റെ ഹൃദയ വിശുദ്ധി സൂക്ഷിക്കാൻ എന്നെ സഹായിക്കണമേ. എന്റെ കാഴ്ച, എന്റെ ചിന്ത, എന്റെ വിചാരം, എന്റെ വികാരം ഈ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുത്തി തരുന്നു. എന്നിലുള്ള അശുദ്ധി മാറട്ടെ. ഞാൻ ഈ സഭയോട് പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആദ്യകാലത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ സ്നേഹത്തിന് തണുപ്പ് വന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതാ കാരണം. സഭയിൽ ഒരുപാട് പേര് കടന്നു വരാം, ദൈവത്തിന്റെ നീതിയും പദ്ധതിയുമാ, പക്ഷേ നിങ്ങളുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന വിശുദ്ധി കളഞ്ഞിട്ട് നിങ്ങൾ ലോകത്തിന്റെ പുറകെ പോകരുത്. സഭ ദൈവത്തിന്റെ ഈ തോട്ടത്തിൽ ആര് വരണം വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, തമ്പുരാനാ. സ്തോത്രം. എന്റെ വീട്ടിലെ ക്ലബ് ഉണ്ടാക്കാനല്ല സഭ വെച്ചിരിക്കുന്നത്. പാസ്റ്റർക്ക് ഇഷ്ടമുള്ള 10 പേരും പാസ്റ്റർ കൂടെ നിൽക്കുന്ന 15 പേരും എപ്പോഴും പാസ്റ്ററെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് സന്തോഷിച്ച് നിൽക്കുന്നവരെ ഒന്നും അല്ല ദൈവത്തിന് സഭയെ വേണ്ടത്. അവൻ ഇഷ്ടമുള്ളവരെ കൊണ്ടുവരും, അവന്റെ സഭയാ. പക്ഷെ ഓർത്തുകൊള്ളണം, ആര് കടന്നു വന്നാലും വിശുദ്ധി സൂക്ഷിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തമാ. നിങ്ങൾ ഏതൊക്കെ ഡോക്ടറിനെ പഠിപ്പിച്ചാലും ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു മാറ്റവുമില്ല. ഞാൻ വിവാഹിതനാണ്, എന്റെ ഭാര്യ എപ്പോഴും എന്നോട് മാത്രം വിശ്വസ്ത പുലർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് ഒരു തെറ്റുമില്ല, അവൾ എന്റെ ഭാര്യ, സ്വർഗത്തിലെ ദൈവം. ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം പുത്രനെ അയച്ച് സ്വന്തം രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയതായി കൂട്ടം. ഞാൻ ഇട്ടത് കൊണ്ടോ മാല ഇട്ടത് കൊണ്ടോ ഒന്നും വിശുദ്ധി പോകത്തില്ല, അതൊന്നും എന്നെ ആരും പഠിപ്പിക്കണ്ട. പക്ഷെ അകത്ത് ഊരാനുള്ള ചില മാലയും ഊരാനുള്ള ചില കമ്മലും ഒക്കെ വലിച്ചു പറിച്ച് കളഞ്ഞോളം. ഇത് യേശുവിന്റെ നാമത്തെ ഞാൻ വിളിച്ചു പറയാം. ന്യൂ ജനറേഷനാ, പക്ഷെ വിശുദ്ധിയുണ്ട്. പഠിപ്പിക്കും, പറയും, തന്റെ അടുത്തോട് പറയും. ചേർന്ന് സ്തോത്രം പറയാമോ? കാരണം അത് നിങ്ങളുടെ രക്ഷയാ, നിങ്ങളുടെ ആരോഗ്യമാ, നിങ്ങളുടെ സന്തോഷമാ. കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവം ഉണ്ടായി, നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ മധ്യത്തിലുള്ള ഒരു സഹോദരി പെടലിക്ക് വേദന, വയ്യായ്മ എല്ലാം ഇവിടെ വന്ന് മുന്നിൽ പെട്ടെന്ന് ദൈവാത്മാ വെളിപ്പെടുത്തി. ഞാൻ ചോദിച്ചു, ഇന്നാരെ പോയി കെട്ടിപ്പിടിക്കാൻ പോയോ? കെട്ടിപ്പിടിച്ചു പാസ്റ്ററെ. അന്നേരമേ ദുരാത്മാ വിട്ടുപോയി. മനസ്സിലായോ? സഹിത്വം, ഒരു മിനിറ്റത്തെ സഹിത്വമാ, അല്ലെ അരമണിക്കൂറിന്റെ സഹിത്വമാ, ഇങ്ങോട്ട് വ്യാപരിച്ചു. ശരിയാണോ? നിങ്ങളാരും കണ്ടില്ലല്ലോ, ഇവിടെ 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 നടന്ന സംഭവമാ. ദൈവകൃപയിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ ദൈവസ്നേഹത്തിൽ പോയി കെട്ടിപ്പിടിക്കാൻ പോയാൽ ഇങ്ങനൊക്കെ ഇരിക്കും. ഈ സ്നേഹം, സ്നേഹം എന്ന് പറയുന്നത് ഞാൻ പലവട്ടം ഞാൻ ദൈവമക്കളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവും തമ്മിൽ തിരിച്ചറിയണം. ഇത് വ്യക്തമായി തിരിച്ചറിയാത്തതാ പ്രശ്നം. എന്താ ദൈവസ്നേഹം? ചിലപ്പോ സ്നേഹം കൊണ്ടേ ചിലതിനെ ദൈവസഭയ്ക്ക് പുറത്തെടുക്കും. എന്തിനാണെന്നറിയാമോ? അതിനെ പുറത്തിട്ട് പണിയാൻ, അതിനെ പുറത്തിട്ട് പണിയാൻ നേരത്ത് നമ്മൾ പിന്നെയും ദൈവസ്നേഹം എന്ന് പറഞ്ഞ അവിടെ ചെന്ന പണി നടക്കത്തില്ല. അവനും കീഴോട്ട് പോകും, നീയും കീഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. നിന്റെ ലിമിറ്റ് ഏതാണെന്ന് ദൈവമക്കളെ തിരിച്ചറിഞ്ഞോണം. ഞാൻ എന്റെ അനുഭവത്തിൽ നിങ്ങളോട് പറയാം, ഒരു ദൈവദാസൻ ഒരിക്കൽ കുറച്ച് പണം ഞാൻ കൊടുത്തു, നാട്ടി വെച്ച് ഈ ദൈവദാസന് ഞാൻ പണം കൊടുത്തു. അടുത്ത നിമിഷമുള്ള എന്റെ വീട്ടിൽ പ്രശ്നമാണ്, എനിക്ക് ആവശ്യത്തിന് പണം കാണുന്നില്ല. ഞാൻ
ഞാനിവിടെ കിടന്ന് വെപ്രാണ് ഞാൻ ഒരു കർത്താവെ ഞാൻ വിശ്വാസത്തിൽ ജീവിക്കുന്നത് എനിക്കൊന്നിനും മുട്ട് വന്നിട്ടില്ല ഇത് എവിടാ പ്രശ്നം എവിടാ പ്രശ്നം എവിടാ പ്രശ്നം എവിടാ പ്രശ്നം അന്ന് എന്നോട് ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിച്ചോളി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ പാസ്റ്ററെ അന്ന് പാസ്റ്ററായി ഒരു കാര്യം പറയാം ദൈവം കണക്ക് പഠിപ്പിക്കുന്നവനെ സഹായിക്കാൻ ആരെങ്കിലും കൈ നീട്ടിയാൽ അത് ദൈവം അദ്ദേഹത്തിന് പിടിച്ചൊരു മൂല കിട്ടിരിക്കുക പണമൊന്നും കൊടുക്കാതെ ഈ ദൈവദാസനെ ദൈവത്തിന്റെ പദ്ധതി അറിയാതെ ഞാൻ പതുക്കെ ചെല്ലുക ദൈവം ശിക്ഷിക്കുന്നവനെ പണിയുന്നവനെ നമ്മളാടി ഒന്ന് സഹായിക്കാൻ പോകരുത് അട്ടി നമുക്കൂടെ കിട്ടുമെന്ന് എന്റെ അനുഭവത്തിൽ നീ പറയുന്നു ഏത് വിശ്വാസിയെയും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ നമ്മളാണോ തമ്പുരാനാണോ തമ്പുരാനാ സ്നേഹിക്കുക തമ്പുരാൻ എല്ലാരെയും നന്നാക്കി എടുക്കാൻ തമ്പുരാൻ അറിയാം നമ്മൾ ഇച്ചിരി എക്സ്ട്രാ സ്നേഹം കാണിച്ചുകൊണ്ടൊന്നും ആരും നന്നാവത്തില്ല ദൈവം തമ്പുരാൻ മാറ്റിയിട്ടതിനെ മാറ്റിയിട്ടണം ചേർന്ന് സ്വത്രം പറയാം ദൈവസഭയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലബ്ബാവേണ്ടെങ്കിൽ അങ്ങനെ അയക്കും അതിന്റെ വിഷയമാണ് യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയാം ദൈവം ചിലതിനെ മാറ്റി നിർത്തിയിരിക്കുന്ന അവരുടെ ഗുണത്തിനും സഭയുടെ ഗുണത്തിനും വേണ്ടിയിട്ടാണ് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും ചെയ്യരുതെന്ന് ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ അറിയിക്കുന്നു യേശു നാമത്തിൽ വിളിച്ചു പറയുന്നു ആ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലും നിങ്ങളുടെ ചില ജീവിതത്തിന്റെ തടസ്സങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് സഭ ദൈവത്തിൻ്റെതാ നമ്മുടെ രീതിയിലൊന്നും അല്ല ഇവിടെ എന്തോ കർത്താവ് പറയുന്നത് നിനക്ക് മാനസാന്തരം വന്നില്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യുന്ന നിന്നെ പൊക്കിയെടുത്തോണ്ട് നടക്കുമെന്നാണ് പറഞ്ഞേ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വായിച്ചാട്ടെ ഞാൻ അവളെ കിടപ്പിലാക്കും പിന്നെ താഴോട്ട് വായിച്ച അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയുന്നു യേശു പറയാ കൊന്നുകളയുന്നു ആഹാ യേശു അങ്ങനെയൊക്കെ ചെയ്യാമോ ഭയപ്പെടണം ഭയപ്പെടണം ദൈവഭയം ഉണ്ടാകട്ടെ സ്തോത്രം താഴോട്ട് എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെ അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെ ഇരിക്കുന്ന തുയത്തയിലെ ശേഷം വരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല ഓക്കെ ആ വിഷയത്തെ വ്യാഖ്യാനിക്കുന്നില്ല അവിടെ നിൽക്കട്ടെ നമുക്ക് മടങ്ങി ഇതിലേക്ക് വരാം ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ കാര്യങ്ങൾ വെച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ ഇസ് ഗോഡ് ടോക്കിംഗ് ടു യു പീപ്പിൾ ഓഫ് ഗോഡ് ഹല്ലേലൂയ അവസാനം പറയാം നിൻ സന്നിധാനത്തിൻ സന്തോഷം എൻ ബലം നിൻ മുഖകാന്തിയാൽ എന്നും നിത്യാനന്ദം ഹായ് എൻ പ്രിയൻ കൂടെ ചേർന്ന് വാഴും ഞാൻ അങ്ങ് ആ ദൈവമഹത്വം നാളെടുത്ത് നിങ്ങൾ ഞാൻ പറയട്ടെ ഈ ദൈവദാസന് കിട്ടിയ വെളിച്ചത്തെ അദ്ദേഹം പറഞ്ഞതാണ് ദൈവത്തിന് അദ്ദേഹത്തിനായി സ്തോത്രം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു ഈ ലോകത്തിൽ തന്നെ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾക്ക് വാഴാൻ സാധിക്കും വരാനുള്ള ലോകത്തിൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേൽ നിങ്ങൾക്ക് വാഴാൻ പറ്റും ദൈവം നിങ്ങളെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം നിങ്ങൾക്ക് ദൈവത്തോട് ചേർന്ന് അവൻ്റെ പദ്ധതി നടപ്പാക്കുവാൻ തടസ്സമായതിനുമേ ദൈവം ഒരു ജയം തരും എനിക്ക് പ്രസംഗിക്കാൻ ആരോഗ്യമില്ല അതുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തേണ്ട ആവശ്യമില്ല അവൻ എനിക്ക് ആരോഗ്യം തരും എനിക്ക് ജീവിക്കാൻ പണമില്ല അതുകൊണ്ട് ഞാൻ ജീവിതം നിർത്തേണ്ട അവൻ എനിക്ക് ആവശ്യമായി തരും ഈ ലോകത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ അവൻ തരും അതൊന്ന് ആസ്വദിച്ച് അതൊന്ന് സന്തോഷിച്ച് എൻ്റെ പ്രിയന്റെ കൂടെ വാഴാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നേരായി നടക്കുന്നവർക്ക് ഒരു ദോഷം വരത്തില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല അവൻ നല്ലവനാണ് അവൻ വളരെ നല്ല ദൈവം നമ്മുടെ അപ്പനാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊക്കെ വായിക്കുമ്പോഴും ഇവനെ എങ്ങനെങ്കിലും മാനസാന്തരപ്പെടുത്തണം ഒരു ചിന്തയില്ല ദൈവത്തിൽ നിങ്ങൾക്കറിയാമോ പലപ്പോഴും കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് ശിക്ഷിക്കുമോ ബാലശിക്ഷ നൽകും എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും പിള്ളേരെ വളർത്തുന്നത് എങ്ങനെയാണ് പിള്ളേർക്ക് വല്ലതും ഫീൽ ചെയ്യുമോ അല്ലേ എല്ലാം പറഞ്ഞാൽ പിള്ളേർക്ക് ഫീൽ പിള്ളേരുടെ ഫീലിംഗ് നോക്കി വെച്ചാൽ അമേരിക്കയിലെ ആൾക്കാർ പിള്ളേരെ വളർത്തുന്നത് വയസ്സും പ്രായമായ കഴിയുമ്പോൾ ഇങ്ങോട്ട് ഫീൽ ചെയ്യിപ്പിച്ചു പെടക്കണ്ടപ്പോൾ പെടക്കണം വഴക്ക് പറയണ്ടപ്പോൾ വഴക്ക് പറയണം സ്നേഹത്തിൽ പറയണം നമ്മുടെ വികാരത്തിൽ കയറി രണ്ട് അലർച്ച അലർന്നതൊന്നും അല്ല ദേഷ്യം സ്നേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കണം മക്കളെ അത് തെറ്റാണ് അത് ചെയ്യരുത് പത്ത് വർഷത്തിന് ശേഷം കുഞ്ഞുങ്ങൾ തിരിഞ്ഞ് മമ്മി ഒരു വാക്ക് എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ പപ്പ തെറ്റാന്നൊരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ എല്ലാവരും പറഞ്ഞാലോ നമ്മൾ ഈ മക്കളെ പച്ചയ്ക്ക് ഞാൻ പറയട്ടെ ഈ ഭവനത്തിൽ ഈ ഇവിടെ പല ഭവനങ്ങളും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പറയാതിരിക്കാൻ തരമില്ല നിങ്ങളെയൊക്കെ ദൈവം നിങ്ങളുടെ മക്കളാണ് സത്യമായിട്ട് ഞാൻ പറയാം ദൈവം നിങ്ങളുടെ കണ്ണു തുറക്കട്ടെ യുവർ ചിൽഡ്രൻ ആർ യുവർ ഗോഡ്സ് മക്കളെ ചുറ്റിപ്പറ്റിയ എല്ലാം വാട്ട് ഈസ് ദിസ് ഐഡലട്രി ക്ലിയർ ഐഡലട്രി ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ മുമ്പിൽ അത് വലിയ വിഗ്രഹ ആരാധനയാണ് മക്കളെ തന്ന ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹം മക്കളോടാ പറയാൻ തന്റെ ഇടം വേണം നീ തന്നതാ നന്നാക്കേണ്ട ഉത്തരവാദിത്വം നിനക്കൊണ്ട് നന്നാക്കിയാലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ സ്തുതിക്കും നിന്നെ സേവിക്കും മക്കള് കാരണം ആരാധനയ്ക്ക് വരുമ്പോ മുഖം മങ്ങിയിരിക്കരുത് ഉദരത്തിൽ കുഞ്ഞുങ്ങളെ തന്നത് ആരാ അവൻ നടത്താം വിശ്വസ്തനാ ഒരു സാക്ഷ്യം പറയാം കേക്കണം എന്റെ കുഞ്ഞിന്റെ അഡ്മിഷൻ ആകട്ടെ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിനാകട്ടെ എനിക്ക് ഓടി നടക്കാൻ സമയം കിട്ടില്ല എനിക്കതിനകത്ത് വേദനയുണ്ട് പക്ഷെ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിന് ഒന്നിനും ഇതുവരെ ദോഷം വന്നിട്ടില്ല എനിക്ക് ഓടി നടക്കാൻ പറ്റിയിട്ടില്ല അവൾ എന്നോട് ചോദിക്കുന്ന പോലും നിർത്തി അവിടെ പറയാം പപ്പ ഞാൻ എങ്ങനെ കോളേജിൽ പോകുന്നത് ദൈവം നിനക്കൊരു വഴി ഒരുക്കി തരും
എനിക്ക് ഒക്കുമിടൊക്കെ ഞാൻ അവളെ കൊണ്ടുവിടും, ഒക്കുമിടൊക്കെ ചെയ്തു കൊടുക്കും. എല്ലാ അപ്പന്മാരും ചെയ്യുന്നത് പോലെ എൻ്റെ മക്കളെ എനിക്ക് നോക്കുവാൻ പറ്റിയിട്ടില്ല. കാരണം എന്നറിയാം, വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്നുമല്ല, എനിക്ക് പ്രധാനം എന്നെ വിളിച്ച ദൈവവും അവൻ്റെ വേലയുമാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം. എൻ്റെ ഭാര്യയുടെ മക്കളും കാര്യം അന്വേഷിക്കുന്നതല്ല സുവിശേഷ വേല, ദൈവത്തിൻ്റെ വേല അന്വേഷിക്കുന്നു. ഞാൻ ഒന്നാമത് ദൈവത്തിൻ്റെ ദാസനാണ്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വനായിട്ട് പറഞ്ഞത്, എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒരു ദോഷം വന്നിട്ടില്ല, അവർക്ക് നന്മ മാത്രമേ വന്നിട്ടുള്ളൂ. ഞങ്ങൾ അർഹിക്കാത്ത സ്ഥാനങ്ങളെ ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ്. അതെൻ്റെ ദൈവത്തിൻ്റെ നീതിയാണ്, നന്മയാണ്. മക്കള് ഭർത്താവും ഭാര്യയും ഒന്നും വിഗ്രഹമാകരുത്. എവിടെയാ വിഗ്രഹം എന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയും പൂജിക്കുന്നില്ല, പക്ഷെ 24 മണിക്കൂറും പ്രാർത്ഥനയുണ്ട്. ഇതേ ഉള്ളൂ, ഭർത്താവ് ഭാര്യ മക്കൾ, വേറെ ഒന്നും പ്രാർത്ഥിക്കാനില്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു, അതാണ് നിങ്ങളുടെ വിഗ്രഹം. നിങ്ങൾ ആരുടെ കൂടെ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നു, അതല്ലേ നിങ്ങളുടെ വിഗ്രഹം. ബ്രേക്ക് ഇറ്റ്. പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന് വിട്ടുകൂടെ. പിന്നെയും 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 നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞ് ദൈവത്തോട് വാശി പിടിച്ച് ദൈവം പറയും, എന്നാ പിന്നെ ഒരു 15 വർഷം കഴിഞ്ഞു അവിടെ കിടക്കുന്ന ദൈവം പറഞ്ഞാലും എന്തു ചെയ്യും? വിട്ടുകൊടുക്ക, പിള്ളേരെ വിട്ടുകൊടുക്ക, ദൈവത്തിന് വിട്ടുകൊടുക്ക. Leave the children to God. Leave your husband to God. ഭർത്താവിനെ ഭാര്യയും ഒക്കെ ദൈവത്തിന് വിട്ടുകൊടുക്ക. ദൈവം തമ്മിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ദിവസങ്ങൾ അത് ചാടി ഇറങ്ങി ചെയ്യും. വിട്ടുകൊടുക്കണം. സ്തോത്രം. മാനസാന്തരം ഉണ്ടാകട്ടെ സഭയിൽ, വ്യത്യാസം ഉണ്ടാകട്ടെ. മാനസാന്തരത്തിൽ കൂടെ മാത്രമേ ചില കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അഭിഷേകത്തിന്റെ ലെവൽ വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു സിമ്പിൾ ട്രിക്ക് പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 പത്രോസ് എന്താ പറഞ്ഞത്? നീ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ, സ്നാനം നമ്മൾ ചെയ്തു കഴിഞ്ഞു, സ്തോത്രം. പക്ഷെ മാനസാന്തരം എപ്പോഴും നടക്കേണ്ട കാര്യം, എന്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരണം, എന്റെ ചിന്തകൾക്ക് വ്യത്യാസം വരണം, എന്റെ രീതികൾക്ക് വ്യത്യാസം വരണം. പ്രിയരെ, 3 മാസമായി ശരീരത്തിൽ ആരോടും പറയാത്ത ഒരു വേദനയുമായി ഞാൻ കിടന്ന് സ്ട്രഗിൾ ചെയ്തു. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവം മാറ്റിയില്ല. പിന്നെ പ്രാർത്ഥന നിർത്തി, പറഞ്ഞു ശരീരം നിന്റേതാ. പക്ഷെ കിടപ്പിലാകാനൊന്നും ഞാൻ ഒരുക്കമല്ല. അല്പം തലപൊക്കാൻ പറ്റിയ ഞാൻ എഴുന്നേക്കും. കാരണം എന്നോട് ദൈവം പറഞ്ഞില്ല, റിട്ടയർ ചെയ്യാനും പറഞ്ഞില്ല. എനിക്ക് എൻ്റെ പ്രധാനം എൻ്റെ ഈ ദേശത്ത്. എന്നെ കുറിച്ച് എത്രയോ പേര് എന്തെല്ലാം പറഞ്ഞിരിക്കും. ചിലതൊക്കെ ഞാൻ കേട്ടു, ചിലതൊക്കെ ഞാൻ കേട്ടില്ല. അതൊന്നും എന്നെ തളർത്തിയില്ല. കാരണം വിളിച്ചത് ആരാന്ന് എനിക്കറിയാം, നിർത്തിയിരിക്കുന്ന ആരാന്നറിയാം. വല്ലവരെയൊക്കെ പ്രീതി സമ്പാദിക്കാനല്ല ദൈവം വിളിച്ചത്, ദൈവത്തിന്റെ പ്രീതി സമ്പാദിക്കാനാണ്. ഈ ചങ്കൂറ്റം ഉണ്ടോ? ചങ്കൂറ്റം എഴുന്നേറ്റ് ദൈവത്തോടൊന്ന് പറഞ്ഞല്ല, ദൈവമേ ഈ നാളുകളിൽ ഒരു വ്യത്യാസം എനിക്ക് തരണം, എനിക്ക് കാഴ്ചപ്പാടിന് വ്യത്യാസം തരണം. I want to change. എനിക്ക് മാറിയേ പറ്റൂ. ഒത്തിരി ക്രിസ്ത്യാനിയായിട്ട് ആയിരിക്കാനല്ല ഞാൻ ഈ ദേശത്ത് വന്നത്. ഞാൻ വന്നിരിക്കുന്നത് യേശുവിന് വേണ്ടി കത്താന. എന്റെ ഭാരം ഞാൻ നിന്നെ ഏൽപ്പിച്ചു. പക്ഷെ വീണ്ടും സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഭാരം പിന്നെയും പിന്നെയും എന്നെ അലട്ടുന്നു. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഉയർത്തിക്കാം. നിങ്ങളുടെ തെറ്റല്ല, യെസ്, നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല. പക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളെ നോക്കി നിൽക്കുന്നത് പ്രശ്നങ്ങളാണ്. അത് നിങ്ങൾ മനഃപൂർവ്വമല്ല. പക്ഷെ ഇന്ന് അതിനകത്തൊരു ജയം ഏൽപ്പിച്ചുകൊണ്ട് പോകണം. നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആ സാഹചര്യങ്ങളുടെ നടുവിൽ ജയത്തോടെ നിൽക്കുവാൻ ഒരു അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. സാഹചര്യങ്ങൾ മാറാനുള്ള പ്രാർത്ഥന ഒന്ന് മാറ്റി, ഭർത്താവിന്റെയോ മക്കളെയോ ഭാര്യയുടെ മാനസാന്തരം ഒന്ന് മാറ്റി വെച്ചേച്ചു. അതിന്റെ നടുവിൽ, ആ പ്രയാസത്തിന്റെ നടുവിൽ ഞാൻ പ്രാപിക്കേണ്ട ചിലതുണ്ട് ഭർത്താവെ. അതിനൊരു ബലം ഇപ്പോൾ എന്നെ തന്നമേ. കഷ്ടതയുടെ നടുവിൽ എന്റെ മേൽ പകരുന്ന ഒരു കൃപയുണ്ട്, പ്രയാസങ്ങളുടെ മധ്യത്തിൽ എന്നിൽ പകരുന്ന ഒരു അഭിഷേകമുണ്ട്, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ എന്റെ മേൽ പകരുന്ന ഒരു അഭിഷേകമുണ്ട്. എന്റെ ലെവൽ വർദ്ധിക്കുന്നത് അങ്ങനെയാ. ഈ കഷ്ടത കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ പുതിയ അഭിഷേകത്തോടെ എനിക്ക് എഴുന്നേൽക്കണം. എന്റെ സാക്ഷ്യം കേൾക്കാൻ കർത്താവ് ജനത്തെ കൊണ്ടുവരണം. എന്നെ കൊള്ളാവുന്നവനായി കൊള്ളാവുന്നവളായി ദൈവം മാറ്റിയെടുക്കണം. സ്വർഗം എന്നെ കുറിച്ച് സാക്ഷ്യം പറയണം. ഇവൻ കൊള്ളാം, ഇവൾ കൊള്ളാം. ഇവൾ കഷ്ടതയിലൂടെ തെളിഞ്ഞു വന്നവളാണ്, ഇവൻ തീയിലൂടെ എളുക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് എനിക്ക് ഇവനെ ഉപയോഗിക്കാം. തീയിലൂടെ കുരുത്തതിനെ വെയിലത്ത്, എല്ലാ വിചാരം എല്ലായിടത്തും കിടന്ന് ഓലി ഇടുന്നത് കൊണ്ട് തീ കുരുത്തവൻ അത് വിഷയമാണോ? അല്ല, പാടത്തില്ലവൻ. കാരണം അവൻ തീ കൂടെ ദൈവം വലിച്ചെടുത്തവനാ. അങ്ങനെ ഈ സഭയാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ക്രമീകരണം നടത്തുവാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദയവായി നിങ്ങൾ ആ വിഷയത്തിൽ ക്രമീകരണം എന്ന് പറഞ്ഞാട്ടെ. നമ്മളെ സത്യമാ ആഗ്രഹിച്ചിട്ടല്ലെങ്കിലും പലപ്പോഴും ഇന്നതെന്റെ ജീവിതത്തിലെ ഒരു വിഷയമാണ്. എന്നെ അതിൽ നിന്ന് ഇപ്പോൾ വിടുവിച്ച് എന്നെ സഹായിക്കണമേ എന്നൊന്ന് പറഞ്ഞു. എനിക്കൊരു അഭിഷേകം അവിടെ പകരണമേ എന്ന് പറഞ്ഞു. സ്തുതിക്കുന്നു.
നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീരും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക് നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീരും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക് ചൂടേറിയ മരുയാത്രയിൽ എന്നാവുകം പരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവരെന്നാത്മനാഹം നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീരും വേളകളിൽ ആഴിന്നാഴങ്ങൾ ആലംബം നീ എനിക്ക് ചാതന്യയോടെ ഒടിക്കാത്തവൻ ഉകയുന്ന തിരിയേക്കെടുത്ത